ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. എല്ലാവരും ചായ കുടിച്ചിട്ടിരിക്കുകയാണോ? ടീയൊക്കെ കഴിക്കാം. എന്റെ അത്താഴവും കഴിഞ്ഞു. എട്ട് മണിക്ക് മുമ്പ് അത്താഴം കഴിച്ചല്ലേ, അങ്ങനെ വേണം കേട്ടോ. എട്ട് മണിക്ക് മുമ്പ് അത്താഴം കഴിച്ചു. എത്ര പേര് കഴിച്ചിട്ടില്ല? കുഞ്ഞു സുഖമായിട്ടിരിക്കുന്നു. എന്താണ് കുഞ്ഞിന് സുഖമാണോ?
ആ കുഞ്ഞിന് മാറിപ്പോ കുഴപ്പമൊന്നുമില്ല, സ്കൂളിൽ പോയി തുടങ്ങി, ചുമ ഉണ്ടായിരുന്നു ഇടയ്ക്ക്, ഇപ്പോഴും ചുമ അങ്ങോട്ട് വിട്ടു മാറിയിട്ടില്ല, എന്നാലും ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ താങ്ക് യു, ചോദിച്ചതിന് താങ്ക് യു. ഓർത്തു വെച്ചല്ലോ. എന്റെ പേര് ഗീതു എന്നാണ്. ഞാന് ക്ലാസ്സിന് കേറിയിട്ട് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഫാദർ ഇൻ ലോ മരിച്ചിട്ട് അങ്ങനെ കൊറേ ക്ലാസ് എനിക്ക് മിസ്സായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുനാള് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ രണ്ടാഴ്ച ആയിട്ടുണ്ട് അടുത്ത് കേറി ക്ലാസ്സിന് കേറി. അത് കുറച്ച് ഇതൊക്കെ ആയിട്ട് വന്നപ്പം എനിക്ക് രണ്ടു ദിവസം മുന്നേ ഒരു ഫീവർ പോലെ വന്നിട്ട് ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോ ചെക്ക് ചെയ്തപ്പോ പ്രഗ്നൻസി ആണ്. അപ്പോ മൂന്ന് മാസം ഇപ്പം രണ്ടാഴ്ച ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് ക്ലാസിന്റെ നോട്ട്സും ഇതെല്ലാം പെൻഡിങ് ആണ് മാം. എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. അതായത് മാം ആ സെമിനാറ് ഒന്ന് ചെയ്യാനുണ്ടായിരുന്നു, പിന്നെ ജിഷ മാം ഒരു റെക്കോർഡ് തന്നിട്ടുണ്ടായിരുന്നു, അതില് കുറച്ച് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അതില് കുറച്ച് പെൻഡിങ് ഉണ്ട്. പിന്നെ കുറെ ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങനെ ആൻസർ ചെയ്യാനും അതും ഉണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോയി കവർ ചെയ്ത് വരാന്നുള്ള പ്രതീക്ഷയായിരുന്നു. ഓക്കെ, സാരമില്ല, ടെൻഷൻ ആവല്ലേ, ഈ സമയത്ത് ടെൻഷൻ ആവാൻ പാടില്ല. ടെൻഷൻ ആവണ്ട, പതുക്കെ പതുക്കെ ചെയ്താൽ മതി കേട്ടോ, മോൾക്ക് പറ്റുന്നത് പോലെ ചെയ്താൽ മതി. ഓക്കെ, ഒരു ദിവസം കുറച്ചെങ്കിലും ഒന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കാം. കുറച്ച് അധികം ടെൻഷൻ അടിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഈ ഒരു സ്റ്റേജ് ആണല്ലോ, നമ്മള് പ്രഗ്നൻസിയുടെ ആദ്യത്തെ ഒരു മൂന്ന് മാസമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കൂടുതൽ. ഒരു കോംപ്ലിക്കേഷൻ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിന്റെ കൂടെ പറ്റാവുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇതൊന്ന് ഫിനിഷ് ചെയ്യാൻ നോക്കുക കേട്ടോ. ചെറുത് ചെറുതായിട്ട് മതി കേട്ടോ, നമുക്ക് ടൈം ഉണ്ടല്ലോ, ഇനിയും ടൈം ഉണ്ട്, ഒരു ആറേഴ് മാസം ഇനിയും കിടക്കുകയാണ്. എനിക്ക് ടെൻഷൻ ഉള്ളതെന്ന് പറഞ്ഞു മാം, ഈ വർക്കുകളൊക്കെ ഒരുപാട് പെൻഡിങ് ആവുന്നത് കൊണ്ട് ഞാനിപ്പൊ ക്ലാസ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എനിക്ക് എണീറ്റിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ കിടക്കുവാണ്. അപ്പൊ ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റുന്നു, പക്ഷെ ഈ വർക്കുകൾ ഇങ്ങനെ ചെയ്തെത്താൻ പറ്റുമോന്നുള്ളൊരു ടെൻഷൻ അത്രേ ഉള്ളൂ. ടെൻഷൻ ഒന്നും ആവണ്ട, അത് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ ഓക്കെ, ജിഷാ മാമിനോട് ഒന്ന് ചോദിക്കട്ടെ, ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, മാഡം എന്താണ് പറയുന്നതെന്ന് നോക്കാലോ, വർക്കുകളും കാര്യങ്ങളും കൂടുതൽ മാഡം ആണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ജിഷ മാമിനെ ഇടയ്ക്ക് രണ്ട് പ്രോബ്ലം വന്നപ്പോഴും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ഫീവർ ആയ സമയത്തും അല്ല മരണ സമയത്തും ഞാൻ വിളിച്ച് പറഞ്ഞു. അപ്പൊ മാം പറഞ്ഞ ടെൻഷൻ ആവണ്ട, എത്താൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും അടുത്ത ഇതായി. ഇല്ല ഇല്ല, ഒരിക്കലും ടെൻഷൻ ആവരുത്, ഈ ഒരു സ്റ്റേജിൽ ഒരിക്കലും ടെൻഷൻ ആവരുത്, നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. മറ്റുള്ളവർക്ക് ഇതുവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും, ഏതെങ്കിലും ഒരു ക്ലാസ്സിലൊക്കെ കയറാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ റെക്കോർഡ് കാണാൻ പറ്റിയില്ലെങ്കിലൊക്കെ മറ്റുള്ളവരുമായിട്ട് ഗ്രൂപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഒന്ന് ഷെയർ ചെയ്താൽ മതി, ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരും കേട്ടോ. ഇതുവരെ ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനത്തെ ഒരു സ്റ്റേജിലായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ടെൻഷൻ ആവരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, സേഫ്റ്റി ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. സേഫ്റ്റി മൈൻഡിലൊന്ന് റീഡ് ചെയ്യാ, സേഫ്റ്റി കേട്ടോ. മാം വായിച്ചോട്ടെ? ആ വായിച്ചോളൂ, ആരെ പറയാ, ഒരാള് വായിച്ചിട്ടൊന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ നന്നായിരുന്നു. ആരാ വായിക്കുന്നേ, വായിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? സരീനയാണോ? മാം ഞാൻ വായിക്കാം. ആ വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടോ, അറിയാവുന്ന കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. സേഫ്റ്റി. Capable provision for the safety of children at home or outside is an aspect not to be delayed. Keeping medicines, chemicals and other dangerous items out of reach of children, keeping electrical wires insulated and putting away broken pieces of
glass, cleaning of spilled water or oil on the floor, etc., are important steps towards safety. First aid measures should be available instantly. Moreover, care should also not be allowed to play risky games or burn fireworks alone. Safety measures should also be taken even when they travel by vehicles to and from school. കുട്ടികളുടെ സേഫ്റ്റിയാണ് ഇവിടെ പറയുന്നത്. നമ്മള് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും സേഫ്റ്റിക്ക് കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഒരു താമസം വരുത്താൻ പാടില്ല. വലിയവരുടെ ആണെങ്കിലും പ്രത്യേകിച്ചും നമ്മൾ കുട്ടികളുടെ കാര്യം ആയതുകൊണ്ട് കുട്ടികളുടെ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും കൊച്ചുകുട്ടികൾ ഉള്ള വീട്ടില് എപ്പോഴും മെഡിസിൻസ്, അത്യാവശ്യം വേണ്ട മെഡിസിൻസ് എപ്പോഴും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ കുട്ടികളുടെ കയ്യെത്തണ ദൂരത്ത് ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള സാധനങ്ങളൊന്നും വീട്ടിൽ വെക്കാൻ പാടില്ല. അപ്പൊ നമ്മള് വല്ല വയറ് അല്ലെങ്കിൽ എന്തെങ്കിലും വയറിങ് മുഴുവൻ ചെയ്യാതെ വയറെന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. കുട്ടികൾക്ക് കയ്യെത്താത്ത ദൂരത്ത് നമ്മളത് എപ്പോഴും സേഫ് ആയിട്ട് ഇൻസുലേറ്റഡ് ആയിട്ട് വെക്കണം. പിന്നെ എന്തെങ്കിലും ഗ്ലാസ് പൊട്ടിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലാസ് ഐറ്റംസ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ അലസമായിട്ട് അവിടെ ഇടരുത്. അപ്പൊ തന്നെ നമ്മൾ അത് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളുടെ കണ്ണ് തെറ്റിയ കുട്ടികൾ പോയി എടുക്കും. പിന്നെ നിലത്ത് എന്തെങ്കിലും വെള്ളം വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ നമ്മൾ ഉടനെ തുടച്ചിടണം. കുട്ടികൾ എപ്പോഴും ഓടിക്കളിക്കുന്നതാവും വീടിന്റെ ഉള്ളിൽ, അപ്പൊ എപ്പോഴും നമ്മള് അങ്ങനെ എന്ത് ഓയിലോ വെള്ളമോ എന്ത് വീണ് കയ്യിൽ നിന്ന് പോയിന്ന് കാണുമ്പോഴേക്കും നമ്മൾ തുറച്ച് ക്ലീൻ ആക്കിയിട്ട് എപ്പോഴും കുട്ടികളുടെ സേഫ്റ്റി നോക്കുക. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ തന്നെ നമ്മൾ അതിനുള്ള ഫസ്റ്റ് എയ്ഡ്സ് എപ്പോഴും നമ്മളെ വീട്ടിൽ കരുതിക്കൊണ്ടിരിക്കണം. എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അവെയർ ആയിട്ടിരിക്കണം. പിന്നെ റിസ്കി ഗെയിംസ്, അതുപോലെ തീപ്പെട്ടി എടുത്ത് കളിക്കുക, തീയിൽ കളിക്കുക, ഇതൊക്കെ കുട്ടികൾ ചെയ്യണ കാര്യങ്ങളാണ്. അവർക്കെല്ലാം അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്. അവർക്ക് അതിന്റെ ദോഷവശങ്ങളൊന്നും അറിയില്ല. എല്ലാം അവർക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഒരു പ്രായമാണ് ചെറുപ്പം. അപ്പൊ അവർക്ക് അതിൽ ഏതാ ശരി ഏതാ തെറ്റെന്ന് അറിയില്ല. അപ്പൊ നമ്മളുടെ ഗൈഡൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളുടെ നോട്ടം എപ്പോഴും, ഒരു കണ്ണ് എപ്പോഴും അവരുടെ മേലുണ്ടായിരിക്കണം എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെപ്പോഴും അവര് ജനവാതിലുമ പൊത്തിപ്പിടിച്ച് കയറുക, അല്ലെങ്കിൽ അങ്ങനെ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികൾ ചെയ്യുക, സെറ്റിമ കയറുക. അപ്പൊ അതൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ കുട്ടികൾ അങ്ങനത്തെ ഗെയിംസ് ചെയ്യുമ്പോൾ നമ്മൾ വേണ്ടാന്നല്ല പറയേണ്ടത്, നമ്മുടെ എപ്പോഴും ഗൈഡൻസ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവര് സ്കൂളിലേക്ക് പോകുമ്പോഴായാലും വരുമ്പോഴായാലും സ്കൂളിലും ആ പോകുന്ന വണ്ടിയിലും എപ്പോഴും ഫസ്റ്റ് എയ്ഡ്സ് അതുപോലെയുള്ള സേഫ്റ്റി മെഷേഴ്സ് എപ്പോഴും നമ്മൾ കരുതിയിരിക്കണം. നമ്മൾ യാത്ര പോകുമ്പോഴും സേഫ്റ്റി മെഷേഴ്സ് എപ്പോഴും നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ഇതാണ് സേഫ്റ്റിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ സേഫ്റ്റിയെ പറ്റി? എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് പറയാനായിട്ട്? കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ പറയുന്നത്. മെഡിസിൻസ് ഇല്ലേ മാം, മെഡിസിൻസ് ഒക്കെ കുട്ടികളുടെ അടുത്ത് മാറ്റി വെക്കുന്ന നല്ലതായിരിക്കും. അതുപോലെ ഇപ്പം എന്റെ മോന് കഴിഞ്ഞ വർഷം തെർപ്പൻ്റില്ലേ, തെർപ്പൻ്റെ ഒരു ഷെൽഫിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയും അവൻ കട്ടിലുമൊക്കെ എടുക്കായിരുന്നു, തലോണ എടുത്ത് മുകളിലേക്ക് എറിഞ്ഞു കുഞ്ഞ്. അത് നേരെ മറിഞ്ഞ് കുഞ്ഞിന്റെ മുഖത്തുകൂടെ വീണു. ഭാഗ്യത്തിന് വായിലേക്ക് പോവാൻ മാത്രം അധികം ഉണ്ടായില്ല, പക്ഷെ മുഖത്തുകൂടെ വീണു. നമ്മള് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ദിവസം ഐസിയുലൊക്കെ അവർക്ക് എത്തി ഒബ്സർവേഷന് വേണ്ടിയിട്ട്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പൊ അവരും നമുക്ക് പോലീസ് കേസ് പോലെ ആയിരുന്നു. ഇപ്പോഴത്തെ കേസ് അങ്ങനെയാണല്ലോ, ഇങ്ങനത്തെ ഒക്കെ വരുന്നത്. കേസല്ല, അവര് എൻക്വയറിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പറ്റിയെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പൊ അവരും നമ്മളോട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നത്, പക്ഷെ അമ്മേനെ കുറ്റം പറയാൻ പറ്റില്ല. ഇത് ഇരിക്കുന്ന വേറൊരു ഷെൽഫിലാണ്, പക്ഷെ മുകളിലേക്ക് എടുത്ത് എറിഞ്ഞപ്പോഴാണ് വീണത്. ഷെൽഫിന് ഇങ്ങനെ അടപ്പുണ്ടായിരുന്നില്ല. അപ്പൊ അവര് പ്രത്യേകം ഡോക്ടേഴ്സും പറയുന്നത് കുട്ടികൾ എത്തുന്ന സ്ഥലത്ത് മെഡിസിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ വെക്കരുത്, അവരുടെ അടുത്ത് തുറന്ന് കുടിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ. അപ്പൊ ഒരു കുട്ടി മണ്ണെണ്ണ കുടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങള് അവർക്കറിയില്ലല്ലോ. അവര് ബോട്ടിൽ തുറക്കുന്ന പ്രായമാകുമ്പം അങ്ങനെ കാണുമ്പോ എടുത്ത് കുടിക്കും. ഇപ്പൊ നിങ്ങള് പരമാവധി അങ്ങനത്തെ സാധനങ്ങൾ മാറ്റി വെക്കി എന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാനിവിടെ മെഡിസിൻസ് ആണ്, ഞാൻ പരമാവധി നീക്കി വെക്കുകയെന്ന് വെച്ചാൽ അവർക്ക് കാണുമ്പോ ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ, അവരെ എടുക്കാൻ നോക്കും. അപ്പൊന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ മാറ്റി വെക്കണം വീട്ടില്. ശരിയാണ്, മെഡിസിൻസും കാര്യങ്ങളൊക്കെ നിങ്ങള്
ഇപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ മെഡിസിൻസ് ആവാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ തന്നെ മെഡിസിൻസ് ഉണ്ടാവുക അല്ലെ, അതൊക്കെ എന്ത് ചെയ്യണം, അവരുടെ കൈയെത്താത്ത രീതിയിൽ എന്ത് ചെയ്യണം, നമ്മള് മാറ്റിവെക്കണം. ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുക അല്ലെ, ഇപ്പൊ 1.5 വയസ്സ്, 2 വയസ്സ്, 2.5 വയസ്സ്, ആ പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഇപ്പൊ നടക്കാൻ ഹോമിയോ മരുന്നൊക്കെ പിള്ളേർ കഴിക്കുമല്ലോ, ഹോമിയോ മരുന്ന് മധുരം എന്നൊക്കെ പറഞ്ഞിട്ട് 4 എണ്ണം പറഞ്ഞ 5 എണ്ണം 6 എണ്ണം ഒക്കെ കഴിക്കണ പിള്ളേരും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്റെ മോളുടെ ചെറുപ്പത്തില് LKG UKG ഒരു കുട്ടി പഠിച്ചിരുന്നു, അവളുടെ അമ്മ ഹോമിയോ മെഡിസിൻ കൊടുത്തു വിട്ടു. ടീച്ചറോട് പറയാൻ മറന്നു മോളോട്, ആ നേരത്ത് 2 എണ്ണാറ്റിയെ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുട്ടി ആ കുപ്പി മുഴുവൻ എടുത്ത് കഴിച്ചു, കുട്ടി ഇങ്ങനെ ആകെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരവസ്ഥയായി. ഡോക്ടറോട് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് നല്ല സ്ട്രോങ്ങിൽ കോഫി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. ഹോമിയോ ആയതുകൊണ്ട് അത്രേ പറ്റിയല്ലോ, പക്ഷെ അലോപ്പതിയോ വല്ലതും ആയിരുന്നെങ്കിൽ എന്റെ മാമന്റെ മോള് ഇതുപോലെ ചുമയുടെ മരുന്ന് നല്ല മധുരമായതുകൊണ്ട് അത് ഒരു ബോട്ടിൽ ഫുള്ളാന്ന് എടുത്ത് കുടിച്ചു. എന്നിട്ട് പിന്നെ വായിൽ കൈയിട്ട് ഇപ്പൊ ഛർദിച്ചു, വേഗം തന്നെ ആശുപത്രി കൊണ്ട്. അപ്പോഴേക്കും ആളാകെ ഇത്തിരി ഇങ്ങനെ കുഴഞ്ഞ പോലെ ഒക്കം നുങ്ങി പോലെ ആയി തുടങ്ങി. അങ്ങനെ പേടിച്ചു, പിന്നെ ആശുപത്രിയൊക്കെ കൊണ്ട് കൊറേ ഒക്കെ വായിൽ കൈയിട്ട് ഇങ്ങനെ ഛർദിപ്പിച്ചു. അത് മധുരമായതുകൊണ്ട് മുഴുക്കെ എടുത്ത് കുടിച്ചു. കുട്ടിക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോ? വേറെ കുഴപ്പമുണ്ടായില്ല, ഇങ്ങനെ ഛർദിച്ച് കഴിഞ്ഞപ്പോ തന്നെ പിന്നെ ഉറക്കം തൂങ്ങണ പോലെ അങ്ങനെ ആയിപ്പോയി. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നിങ്ങള് സൂക്ഷിക്കട്ടോ. പിന്നെ പ്രത്യേകിച്ചും ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ, നടക്കാൻ ആരംഭിക്കുന്ന കുഞ്ഞുങ്ങളില്ലേ, അതായത് ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏജ് ഉണ്ടല്ലോ നടത്തവരുടെ, അപ്പൊ അവർക്ക് കയ്യെത്തി എന്ത് ചെയ്യാം, എല്ലാരും പിടിക്കുകയൊക്കെ ചെയ്യാം അല്ലെ. അതായത് ഇപ്പോ കബോർഡൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ മരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കയ്യെത്തി എന്ത് ചെയ്യും, എടുക്കാനായിട്ട് നോക്കും. അതുപോലെ തന്നെ ഗ്ലാസ്സുകൾ അല്ലെ, നമ്മള് സൂട്ട്കേസിൽ വെച്ചിരിക്കുന്ന ഗ്ലാസ്സുകളും പ്ലേറ്റുകളൊക്കെ എന്താണ് അവര് കയ്യെത്തി പിടിക്കാനായിട്ട് നോക്കും. അതുപോലെ തന്നെ കിച്ചണിലോട്ട് വന്നു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, ഇപ്പോ ഓയിലിന്റെ കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ധാരാളം നമ്മളിപ്പോ പൊടികളൊക്കെ ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കുന്ന ധാരാളം പാത്രങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ കുപ്പികളൊക്കെ ആണെങ്കിൽ അത് ഇവരെന്ത് ചെയ്യും, എടുക്കാനായിട്ട് ശ്രമിക്കും. പിന്നീട് ഇപ്പൊ ഓയിലിന്റെ ഒക്കെ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയാം, വെളിച്ചെണ്ണയുടെ ഒക്കെ കുപ്പി എന്ത് ചെയ്യും, കിച്ചണിൽ വന്ന് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, അത് നെത്തിയിട്ട് പിടിച്ച് നോക്കും, അതായത് എടുക്കാനായിട്ട് നോക്കും. ഇത് എടുക്കുന്നതും പോലെ ഇത് എടുക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ആ സാധനം അങ്ങനെ തന്നെ എന്ത് ചെയ്യും, താഴത്തോട്ട് വീഴുകയും ചെയ്യും. അപ്പോ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക, വെളിച്ചെണ്ണയിൽ തെന്നിട്ട്, അതായത് എണ്ണയിൽ തെന്നിട്ട് കുഞ്ഞവിടെ വീഴുകയും ചെയ്യും, ആ കഷ്ണങ്ങൾ അതായത് ആ കുപ്പി പൊട്ടി കുഞ്ഞിന്റെ കയ്യിലോ കാലിലോ തുളച്ചു കയറാനായിട്ട് അത് കാരണമാവുകയും ചെയ്യും. അപ്പോ ഇതൊക്കെ എന്താണ് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മള് ബക്കറ്റിലൊക്കെ വെള്ളമൊക്കെ വെക്കണം, സൂക്ഷിക്കണം. 2 വയസ്സിന് താഴെയുള്ള പിള്ളേരൊക്കെ ബാത്റൂമിന്റെ ഡോറൊക്കെ എപ്പോഴും അടക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം ബക്കറ്റിലൊക്കെ വെള്ളം വന്ന പിള്ളേരൊക്കെ ഇങ്ങനെ ഇവിടെ കാലത്തിനൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്, കൊച്ചുകുട്ടിയൊക്കെ. അതൊക്കെ അംഗനവാടിയിൽ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടായത് ഇവിടെ, ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു. ഒരു 6 വർഷം മുമ്പൊക്കെ അവർക്ക് കിട്ടാതെ ഒരു കിട്ടിയ കുട്ടിയായിരുന്നു അത്. എന്നിട്ട് അത് പിന്നെ വേറെ രീതിയിലൊക്കെ കേസൊക്കെ അങ്ങനെയൊക്കെ പോയി, അങ്ങനെയൊക്കെ ഭയങ്കര ഒരു പ്രശ്നങ്ങളായ സ്ഥലം ഇവിടെ ഉണ്ടായിരുന്ന ഒരു കേസ്. അപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. 2 വയസ്സിന് താഴെ, 3 വയസ്സിന് താഴെ പിള്ളേരാണെങ്കിൽ പോലും ബക്കറ്റിൽ വെള്ളമൊക്കെ വെക്കുമ്പോ, അല്ലെങ്കിൽ കുട്ടികളത്തിലൊക്കെ വെള്ളം നമ്മൾ പിടിച്ചൊക്കെ വെക്കുമ്പോ ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങൾ ആലുവയില് കടുങ്ങല്ലൂർ എന്ന് പറയും, അതിന്റെ ഉള്ളിലുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവിടെ ഇത് ഒരു 6 വർഷം മുമ്പാണ്. അതെ, അതൊരു അമ്പാടി എന്ന് പറയുന്ന കുട്ടിയായിരുന്നു. എന്നിട്ട് അവര് കുട്ടീനെ അവര് പിന്നെ പുഴേന്റെ അരികത്ത് കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഭയങ്കര വിഷയമായിരുന്നു അതാ കേസ്, അംഗനവാടിയില് വിഷയമായതല്ലേ. അതെ 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 അതെ, അത് പല രീതിയിൽ ഇവിടെ തൊട്ടടുത്താണ് ഞങ്ങളുടെ തൊട്ടടുത്ത സ്ഥലമാണ്, ഞങ്ങൾക്ക് അറിയാവുന്നവരായിരുന്നു. അത് അവിടെ ശ്രദ്ധിക്കാതെ വന്നിട്ട് ഇങ്ങനെ കേസ് ഇങ്ങനെയൊക്കെ മാറ്റി എന്നൊക്കെയാണ് പറയണത്. എന്തായാലും നമ്മൾ ഈ വെള്ളമൊക്കെ ശ്രദ്ധിക്കണം. നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഇത് കേസ് ഇതുപോലെ തന്നെ ഇതാണോന്ന് എനിക്ക് അറിയില്ല. ഞാനൊന്ന് പറയാം, അതായത് 3.5 വയസ്സുള്ള കുട്ടിയാണോ, അത്ര ആണ്ടെന്ന് തോന്നണം, അതിലും ചെറുതാണെന്നാണ് പറഞ്ഞത്. 3.5 വയസ്സുള്ള കുട്ടിയാണ്. ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാല്, ഈ നമ്മൾ ഇവരുടെ വീടിന്റെ ഫ്രണ്ടില് കുളിപ്പിക്കാനായിട്ട് കുഞ്ഞിനെ നിർത്തി അപ്പോ ബക്കറ്റില് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. അമ്മ സോപ്പ് എടുക്കാനായിട്ട് ബാക്കിലോട്ട് പോയി, സോപ്പ് എടുത്തിട്ട് വരാന്നും പറഞ്ഞ് ഈ സമയത്തിന് കുട്ടി ബക്കറ്റിലേക്ക് വീണു.
കുട്ടി എന്ത് ചെയ്തു, മരിച്ചു. അങ്ങനെയാണ് ഒരു റിപ്പോർട്ട്. ഞാനൊരു കാര്യം അറിഞ്ഞിട്ട് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചാണ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട്. അതല്ലെന്ന് തോന്നുന്നു അല്ലെ, ഇത് വേറെയാണെന്ന് തോന്നണം അല്ലെ. ഇത് അങ്ങനെയല്ല, ഇത് അംഗനവാടിയിൽ കുട്ടീനെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പിന്നെ കൊച്ചിനെ കാണാതായതാണ് അങ്ങനെ വന്നേക്കണത്. അതുകൂടാതെ എല്ലാവർക്കും ഇത്രയും ദൂരം നടന്ന് കുട്ടി അംഗനവാടിയിൽ നിന്ന് പുഴയില് പോവാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. ഒരുപാട് കേസുകളൊക്കെ ഉണ്ടായി, പിന്നെ ഇവിടെ തണുത്ത് അതും കൂടി ഇല്ലാണ്ടായി. പിന്നെ ഇവിടെ അടുത്ത് വേറൊരു പാവറട്ടി ഭാഗത്തെ കുട്ടി മതിലിടിഞ്ഞ് വീട് മരിച്ചായിരുന്നു. ഞങ്ങളുടെ റിലേഷനിൽ പെട്ടൊരു കുട്ടിയാണ്, 7 വയസ്സുള്ള ഒരു പെൺകുട്ടി. അതപ്പൊ മഴ പെയ്ത് പഴയ ഇത്തിരി പഴക്കമുള്ള മതിലായിരുന്നു. അപ്പൊ കുട്ടികളെന്തോ മധുരമ ചാരി ഇന്ന് കളിക്കുന്നതിന്റെ ഇടയിൽ മധുരമ ചാരി അങ്ങനെ നിൽക്കേണ്ട ചെയ്തത്. ആ ഹോളോ ബ്രിക്സ് കെട്ട 2-3 കട്ടകൾ ഇങ്ങനെ വീണുള്ളൂ. പക്ഷെ കുട്ടിയുടെ നേരത്തേക്കാ വീണ, അപ്പൊ തന്നെ മരിച്ചു. 7 വയസ്സുള്ളൊരു കുട്ടി, 3 വയസ്സായുള്ളൂ. തൃശ്ശൂര് പാവറട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, നമ്മള് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. അംഗൻവാടിയിൽ ഒരു കുട്ടി മുകളിലാണ് അംഗൻവാടി ഇരിക്കുന്നത്, എന്നിട്ട് താഴത്തോട്ട് വീണിട്ട് കുട്ടിയെ കൊണ്ടുപോയത് ആശുപത്രിയിലേക്ക്. കേട്ടിട്ടിരുന്നോ നിങ്ങള്? അതായത് ആ നടുക്ക്, അതായത് അംഗൻവാടി ഇരിക്കുന്ന ആ ഒരു കെട്ടിടം എന്ന് പറയുന്നത് രണ്ടിതായിട്ടാണ് ഇരിക്കുന്നത്. അതായത് പ്രളയത്തിന് ശേഷം, ഫ്ലഡിന് ശേഷമാണ് അംഗൻവാടി കുറച്ച് പൊക്കിയിട്ട് മുകളിലോട്ട് അവര് ആക്കിയത്. അപ്പോ അവിടെ തെങ്ങി വീണു, കോണിപ്പടി കയറിയിട്ടാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ എവിടെ ചെല്ലുക. അതായത് ഈ 2.5, 3, 3.5 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് മുകളിലോട്ട് ചെല്ലുന്നത്. അത് മാത്രമല്ല, ആ ഒരു കെട്ടിടത്തിന്റെ ആ ഒരു വശങ്ങളില് മൊത്തം എന്താ പുഴ എന്തോ ഒഴുകുക, തോടോ പുഴയോ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നോക്കി എന്തോരം ഇത് നമ്മുടെ ആ ഒരു പഞ്ചായത്ത് ആളുകൾ കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു കാര്യങ്ങളിൽ അവര് തീരെ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് എന്നിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ, ജനങ്ങൾ അല്ലെങ്കിൽ പബ്ലിക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഭയങ്കരമായിട്ട് അതൊരു ഇഷ്യൂ ആക്കി. ഈ അടുത്ത് നടന്നൊരു സംഭവമാണ്, കുട്ടികള് പെട്ടെന്ന്, അതായത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, മുകളിലാണ് കെട്ടിടം ഇരിക്കുന്നത്, കുഞ്ഞുങ്ങളാണ്. എപ്പോഴാണ് അവര് പുറത്ത് ചാടാന്ന് പറയാൻ പറ്റില്ല, ഓടിയൊക്കെ പോവില്ലേ. മഴ പെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഫുള്ള്, അതായത് ആ കെട്ടിടത്തിന്റെ, ആ കെട്ടിടം ഇരിക്കുന്നത് തോടിന്റെയോ എവിടെയുള്ള വശത്ത് നല്ലോണം എന്ത് ചെയ്യുന്നുണ്ട്, ഒഴുക്കുണ്ടാ വെള്ളത്തിന്. അപ്പൊ അത്രയും എന്താ പറയാ, വളരെ എന്താ പറയാ, അശ്രദ്ധയോട് കൂടിയാണ് അതവര് കൈകാര്യം ചെയ്തത്. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് പരിക്ക് പറ്റിയിട്ട്. ഞാനിങ്ങനെ വാർത്തയിൽ കണ്ടായിരുന്നു, പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല കേട്ടോ. കുട്ടിക്ക് എന്താ പറയാ, കുറച്ച് കൂടുതലായിട്ട് പരിക്കുണ്ടെന്നാണ് അറിയുന്ന. പാരന്റ്സും ബോധേടല്ല, കാരണം ഇങ്ങനെയുള്ള ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു കെട്ടിടത്തിലൊക്കെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാക്കാനായിട്ട് പാടില്ല. എത്രത്തോളം അവർക്ക് അത് നല്ല രീതിയിൽ, അതായത് ബോധവാന്മാരായിട്ടുള്ള ബോധേടായിട്ടുള്ള പാരന്റ്സ് ആണെങ്കിൽ അവർക്ക് വീട്ടിലിരുന്നാലോ അല്ലെങ്കിൽ ജോലിക്ക് പോയാലോ സമാധാനം ഉണ്ടാവോ? മഴ പെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ എത്ര മാത്രം എന്താ പറയാ സുരക്ഷാ വീഴ്ചയാണ് ആ ഒരു സ്ഥലത്ത് ഉണ്ടാവുക? നമുക്ക് സമാധാനം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ സ്കൂളിൽ പോകുമ്പോ നല്ല മഴയൊക്കെ പെയ്യുവാണെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല അല്ലെ? നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ അല്ലേ? അല്ലെങ്കിലും സ്കൂളുകളിൽ നിന്ന് ചിലപ്പോ ബസ്സിൽ വരുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും, വന്നാലും നമുക്ക് എന്താണ് പേടിയാണ് അല്ലെ. അതുപോലെ നടന്ന് വരുന്ന കുഞ്ഞുങ്ങളുണ്ടാവും, സൈക്കിളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളുണ്ടാകും. ഇപ്പൊ ഭയങ്കരമായിട്ട് നമുക്ക് പേടിയാണ് ഉണ്ടാവുക. പിന്നെ നടന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ ഈ വെള്ളത്തിലൊക്കെ എന്താണ് ഈ എന്താ പറയാ, വയറൊക്കെ പൊട്ടി വീഴില്ലേ, അപ്പൊ എന്താണ് ഷോക്ക് കേൾക്കാൻ എന്താണ് സാധ്യതയുണ്ട് ആളുകൾക്ക് നോർമലി. അതായത് ഈ മഴ സമയത്തൊക്കെ, ഇപ്പൊ നമ്മുടെ മഴ അങ്ങനെ മുറുകിയിട്ടില്ല, എനിക്ക് തോന്നുന്നു അടുത്ത മാസമൊക്കെ ആകുമ്പോൾ മഴ നന്നായിട്ട് ശക്തമായിട്ട് ഉണ്ടാവുന്നാണ് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒന്ന് പതിങ്ങിടിമായിട്ട് നിൽക്കുകയാണല്ലോ ഇപ്പൊ. അപ്പൊ ആ സമയത്തൊക്കെയൊന്നും നമുക്ക് കുഞ്ഞുങ്ങളെ വിടാനായിട്ട് പേടി. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇത് ഫ്ലഡിന് ശേഷം എന്ന് പറഞ്ഞാല് സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, മഴ പെയ്താൽ അല്ലെങ്കിൽ റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ട് ഉള്ള ജില്ലകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവധി പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സമാധാനമാണ്, കുറച്ചാണ് കുഞ്ഞുങ്ങളെ സ്കൂളിലോട്ട് വിടേണ്ട, സേഫ് ആണ്, അവര് വീട്ടില് നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളൊരു സമാധാനം നമുക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല, അസ്വസ്ഥത ഉണ്ടാവില്ല അല്ലെ. ഓക്കെ, ഒരു ഡേ വെയിൽ പിറ്റേ ദിവസം മഴ. ഫ്ലഡിന് ആ ഒരു സമയത്തും ഇങ്ങനെ തന്നെ ആയിരുന്നു. ജൂലൈയിലൊന്നും അങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല, ഓഗസ്റ്റിലാണ് മഴ മുറിയെ പിടിച്ചത്. ഒരു പേടിയാണ് ഇപ്പോഴും ഇങ്ങനെ, എന്താണ് മഴ, എന്താണ് ഇങ്ങനെ ഡിമ്മായി നിൽക്കുന്നതെന്ന്. വരുമ്പോ ഭയങ്കരമായിട്ട് വരും, മഴ പെയ്യുമ്പോ ഭയങ്കരമായിട്ട് പെയ്യും, വെയിലാകുമ്പോ ഭയങ്കരമായിട്ട് വെയിലും ആയിരിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ, നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം നിങ്ങൾ പറഞ്ഞു ഇതുപോലെ തന്നെ മരുന്നുകളും മറ്റും അല്ലെങ്കിൽ കെമിക്കൽസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് ലഭ്യമാകാതെ നിങ്ങൾ സൂക്ഷിക്കണം. ഇപ്പൊ ടേബിളിൽ കൊണ്ടുപോയി
പ്രായമാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ടി വി പറഞ്ഞോ. അതുപോലെ ഇപ്പൊ നമ്മള് ഒരു വയസ്സൊക്കെ ഉള്ള കുട്ടികളെ നമ്മൾ അതിന് ചെറിയ കുട്ടികൾക്ക് ഇങ്ക് കൊടുക്കുമല്ലേ, ഇങ്ക് കൊടുക്കുന്ന ഒരു പ്രായം ഉണ്ടല്ലോ. ആ പ്രായത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. എന്റെ മോനിപ്പോ 19 വയസ്സായി, അവനൊരു 6 മന്ത്സ് ഒക്കെ ആയപ്പോ ഞാനതിൽ അവന് ഇങ്ക് കൊടുത്തോണ്ടിരിക്കാൻ അവന് ഇങ്ക് കൊക്കി കഴിഞ്ഞപ്പോ ഞാനതെടുത്ത് പാത്രത്തിലിട്ട് അത് ഞാൻ ആ വെള്ളത്തിൽ ഇങ്ങനെ അരിച്ച് നോക്കി കഴിഞ്ഞപ്പോ അതിലൊരു കുപ്പിച്ചില്ല, കൊച്ചു കൊക്കി കാരണം കൊണ്ട് പാത്രമാണത് ഇങ്ങ് പോകുന്നത്. അപ്പൊ അത് കൽക്കണ്ടോല്ലേ നമ്മടെ, ഇനിയിപ്പൊ എല്ലായിടത്തും എന്താ പറയാന്നറിയില്ല, കൽക്കണ്ടാണോ? ഇല്ല സാധാ കൽക്കണ്ട, സാധാ കൽക്കണ്ട. ആ സാധനം ഇട്ട കുറുക്കിയത്. അതിനുശേഷം ഞാൻ ഒത്തിരി പേരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, അത് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അലിയിച്ച് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. നമ്മളത് കുറുക്കിലേക്ക് അങ്ങ് ഇടാ ചെയ്തേ ഒരു പീസ് എടുത്തിട്ട്. അപ്പൊ അതില് ഉണ്ടാകുന്നതാണ് ഈ സംഭവം. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഉള്ളവരാണെങ്കിൽ ഇപ്പൊ രമ്യ പറഞ്ഞ കാര്യം എന്താണ് പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അല്ലെ കൽക്കണ്ട പറഞ്ഞാല്. ഞാൻ ഒത്തിരി പേര് പറഞ്ഞു കൊടുക്കാറുണ്ട്, എനിക്ക് എന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞത് ശരിക്കും ദൈവം വന്ന് അത് കൊച്ചിന്റെ വായന ശ്രദ്ധിച്ച് കളഞ്ഞതാണ്. അതെ, ശരിയാണ്, ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയതല്ലേ നിങ്ങൾക്ക്. അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാം, അതാ ഞങ്ങളുടെ തൊട്ടടുത്ത് ദേവീക്ഷേത്രം ഉള്ളത് ആലക്കലമ്മ എന്ന് പറയുന്നത്, ആലക്കലമ്മയുടെ ഒരു അനുഗ്രഹം എനിക്ക് അവിടെ തത്രതായിട്ട് കാണാൻ പറ്റിയതാണ്. ദൈവാനുഗ്രഹം ഉണ്ട്, അതുകൊണ്ടാണ് അതൊക്കെ കാണിച്ചു തന്നത്. അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കി, 19 വയസ്സായി. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ കുറുക്കൊക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാ, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതിനകത്ത് അതായത് നന്നായിട്ട് കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. റാഗി പോലുള്ള അല്ലെങ്കിൽ എന്താ പറയാ പൂവപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യാ, അരിച്ചിട്ടൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയില്ലല്ലോ ഇങ്ങനെ, നമ്മള് തന്നെ നമ്മുടെ വീട്ടില് പഴയ കാലത്ത് അമ്മൂമ്മമാരും അപ്പൂമ്മമാരൊക്കെ എങ്ങനെയായിരുന്നു, അമ്മൂമ്മമാര് അവരാണല്ലോ കൂടുതൽ ഇതിനെ കുറിച്ച് ബോധേഡ് വന്നത്. അതായത് അവര് തന്നെ എന്ത് ചെയ്യും, ഇപ്പൊ പൂവപ്പൊടിയൊക്കെ ആണെങ്കിൽ പൂവ് ഉണക്കി പൊടിച്ചിട്ടാണ് എന്റെ ഇത് അത് നമുക്ക് ഇതാക്കുന്നത്, അല്ല അത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ കായപ്പൊടി, പച്ചക്കായയുടെ ഇത് അത് ഉണക്കിയിട്ട് പൊടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ റാഗി അല്ലെ എന്ന് പറയും, അത് കടയിൽ നിന്ന് അങ്ങനെ തന്നെ വാങ്ങിച്ച് അത് എന്ത് ചെയ്യും, അരച്ചിട്ട് അരിച്ചാണ് എന്ത് ചെയ്യുന്നത്, കുറുക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇതൊക്കെ ഞാൻ തനിയെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, ഞാൻ എന്റെ കുഞ്ഞിന് പുറത്തുനിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല, റെഡിമെയ്ഡ് ആയിട്ട് എല്ലാവരും ഞാൻ തന്നെ ആണ് ചെയ്തിരുന്നത്. കുഞ്ഞിന്റെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നത് അപ്പൊ കുഞ്ഞിനെ മാത്രമാണ് നോക്കിയിരുന്നത്, വേറെ എവിടെയും ഞാൻ എൻഗേജ്ഡ് ആയിട്ടില്ല. 5 വയസ്സ് വരെ ഞാൻ കുഞ്ഞിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ ഇങ്ങനെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയത്. ഓക്കെ, കുറച്ചു നാളം പഠനം കുഞ്ഞിനെ വേണ്ടി ട്രൈ ചെയ്തു. ഓക്കെ, അപ്പൊ അതിന്റേതായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഒരു കാര്യം പറഞ്ഞോളൂ, സ്മിത പറഞ്ഞോളൂ. പിന്നെ ഇതുവരാരും പറയാത്തൊരു അപകടം ഞാനിപ്പോ പറയാൻ പോകുന്നത്, അതായത് എന്റെ മോൻ യു കെ ജിയിൽ പഠിക്കുന്ന ടൈമിൽ, ഇപ്പൊ അവന് 10th പഠിക്കുക, ആ സമയത്ത് ഈ നമ്മൾ സ്വെറ്റർ ഉപയോഗിക്കുമല്ലോ, നല്ല മഴയായിരുന്നു, അപ്പൊ ഇങ്ങനെ പള്ളിയിൽ പോകാനുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ സ്വെറ്റർ കൊടുത്ത്, അപ്പൊ അത് ഇട്ടിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് സിബ് നമ്മൾ താഴെ നിന്ന് വലിച്ച് മേലോട്ട് കയറ്റുന്ന ടൈപ്പാണല്ലോ, ഇപ്പം ആ സിബ് നമ്മുടെ കയ്യിലോട്ട് ഊരി വരും, അത് നമുക്ക് കറക്റ്റ് ആയിട്ട് കയറ്റുന്ന ടൈപ്പിലുള്ളതാ, പണ്ടത്തെ മാതിരിയുള്ള സിബ് അല്ലല്ലോ. ഞാനത് അവന് ഇട്ട് കൊടുത്തു, അതിട്ട് പുറത്ത് ഞാൻ അകത്ത് ഒരുങ്ങാൻ കയറിയ സമയത്ത് എന്റെ അമ്മയും ഉണ്ട്, ഇളയ കുഞ്ഞിന് അന്നേരം ഏകദേശം 9 മാസം പ്രായമുള്ള ഇളയാണ്. അങ്ങനെ ഇവനത് വീണ്ടും ഊരി ഊരിയിട്ട് എന്ത് ചെയ്തത്, കറക്റ്റ് കയറ്റിയിട്ട് കയറാത്തത് കൊണ്ട് ഇയാള് പൊക്കി മേളിൽ കൊണ്ടുവന്നിട്ട് വായി വെച്ച് കടിച്ചു, കടിച്ചപ്പോഴത്തേക്ക് ഈ സിബങ് എന്ത് ചെയ്തു, ഊരി വന്നിട്ട് ഇവന്റെ ഇവനങ്ങ് വിഴുങ്ങിപ്പോയി, അതങ്ങ് വിഴുങ്ങിപ്പോയി. എന്നിട്ട് ഇയാള് പേടിച്ചിട്ട് സാധാരണ പറയാ, എന്തോ ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് ഞാൻ ഇറങ്ങി വന്ന ഉടനെ പറഞ്ഞു, മമ്മി ഞാൻ ഈ സിബ് കടിച്ചപ്പം വിഴുങ്ങിപ്പോയെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം എനിക്ക് എന്തോ ചെയ്യണമെന്ന് പെട്ടെന്ന് അറിയത്തില്ല, ഞാൻ നോക്കിയപ്പോ സംഭവം ശരിയാ, സിബ് അവിടെ ഒന്നും കാണുന്നില്ല. അപ്പൊ ഇവൻ വിഴുങ്ങിയെന്ന് തന്നെ ഉറപ്പിച്ച് പറയുക, പക്ഷെ ആള് നല്ലപോലെ നിൽക്കുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു, അവിടെ ചെന്ന് ഡോക്ടർ മറ്റുള്ള പേഷ്യന്റെ നോക്കിക്കൊണ്ടിരിക്കാനും നോക്കിയില്ല, ഞാൻ ഓടി വേഗം അകത്തോട്ട് കൊണ്ടുചെന്നപ്പം സാറിന് മനസ്സിലായി പ്രശ്നമാണ്. അങ്ങനെ വേഗം തന്നെ സാറ് അവനെ എടുത്തോണ്ട് ഓടി എക്സ്റേ റൂമിൽ ചെന്ന് നോക്കിയപ്പം ഈ ലങ്സിന്റെ നമ്മുടെ
ശ്വാസകോശത്തിന്റെ ഹൃദയത്തിന്റെ മധ്യത്തായിട്ട് നമ്മുടെ കമ്മലിന്റെ ഞാലി ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ കിടക്കുക, 1 ഇഞ്ച് നീളം ഉണ്ടാക്കി ഇതിന് അങ്ങനെ കിടക്കുക. അപ്പം എന്തോ ചെയ്യണമെന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണമെന്ന് അവർക്കും ഒരു പ്രശ്നം. അവസാനം വേറെ ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ചവരെ ഡിസ്കസ് ചെയ്തിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്ത് അവിടെ എന്നോട് പറഞ്ഞു നമുക്കിത് ഇന്ന് രാത്രി ഒബ്സർവേഷനിൽ വയ്ക്കാം, അതിന് സ്പെഷ്യൽ റൂം ഇവിടെ തയ്യാറാക്കിയിട്ട് ഉടനെ ഓക്സിജൻ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടെ എല്ലാം ആക്കിയിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിൽ പോയി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞാനങ്ങനെ ഇവനെ കൊണ്ടുതന്നെ തിരിച്ച് ഞാൻ വീട്ടിൽ വന്നത്, ഇയാള് കുഴപ്പമൊന്നുമില്ല നിൽക്കുക, തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ എടുത്തിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു അവന് ഇഷ്ടമുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം വരുന്ന വഴിക്ക് സ്മിത വാങ്ങിക്കൊടുക്കണം, അത് ദോഷമുള്ളതായിക്കോട്ടെ നമ്മൾ നോക്കുമ്പോൾ ഇന്ന സാധനം കൊടുക്കത്തില്ല ഇന്ന സാധനം നമ്മൾ വാങ്ങിച്ചു കൊടുക്കത്തില്ല അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു അതൊന്നും നോക്കരുത് അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ ഒരു വലിയ ബേക്കറി കൊണ്ട് ചെന്ന് എനിക്ക് അറിയാവുന്ന ബേക്കറിയാ, അപ്പൊ പുള്ളിക്കാരൻ അറിയാം ഞാൻ എന്തെങ്കിലും കൊള്ളരുതാത്ത സാധനം എടുത്ത് അപ്പൊ വിലക്കുമെന്ന്. ഞാൻ പുള്ളിക്കാരനോടൊന്നും ഒന്നും മിണ്ടാന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് മാറ്റിയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നുണ്ട് അവന് ഇഷ്ടമുള്ളതുപോലെ എവിടെയെങ്കിലും ചെന്ന് കയറി എടുക്കട്ടെ എന്ന് പറഞ്ഞു. എന്തോ കഷ്ടകാലത്തിനാണ് ഇവൻ ഒന്നും എടുക്കുന്നില്ലായിരുന്നു, നമ്മളങ്ങനെ ശീലിപ്പിച്ചിട്ടാത്തോണ്ടേ എനിക്കാണെങ്കിൽ അത് പറയാനും വയ്യ, മോൻ പോയി എടുത്തോന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ തുടർച്ചയായത് പറയേണ്ടി വരത്തില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എടുത്ത് ഞാൻ പറഞ്ഞ ഇഷ്ടമുള്ളത് എടുത്ത് മുമ്പ് എടുത്തോളാൻ പറഞ്ഞു. അവിടെ നിന്ന് പുള്ളിക്കാരൻ എന്ത് ചെയ്തു പിടിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു അതും ഇതും ഒക്കെ എടുത്ത് കയ്യിലോട്ട് കൊടുത്തു. അപ്പൊ അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ ആണെന്നുള്ള തോന്നുന്ന എല്ലാം ഇവ മത്സ്യമാരി എടുത്തോണ്ട് വന്നു കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പക്ഷെ ഇതൊക്കെ എടുത്തോണ്ട് വന്നെങ്കിലും കഴിപ്പ് കുറവാ, ഇച്ചിരിയൊക്കെ കഴിച്ചിട്ട് ഡോക്ടർ നേരത്തൊക്കെയെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, അതൊക്കെ കൊടുത്താൽ പെട്ടെന്ന് താഴോട്ട് വരും. പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഛർദ്ദിൽ വന്നാൽ എന്ത് ചെയ്യും, വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും എന്ന് പേടിച്ചിട്ടാണ് പീഡിയാട്രിഷനും സർജനും ഒന്നും അന്ന് വീട്ടിൽ പോയില്ല, അവരെല്ലാം അവിടെ ബുക്ക് താമസിക്കുക. ലാസ്റ്റ് എന്തായാലും ഒബ്സർവേഷനെത്തി രാത്രി ഇവൻ എനിക്ക് തോന്നി ഇവൻ എന്തോ തോന്നിയിട്ട് അപകടം മറന്നിട്ട് എന്നോട് ചോദിച്ചു മമ്മി ഞാൻ മരിച്ചു പോകൂ. ഞാൻ പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല മോനെ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ ഐക്യു ഇന്നത്തെ ആകത്തില്ലായിരുന്നോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മോനെ, അത്യാവശ്യം വരുന്ന ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഇടവിട്ട് 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 രാത്രി 11 മണിക്കും 11:30 മണിക്കും ഒക്കെ ഞാൻ ചിരിച്ചേ കൊടുത്തു. കുറേശ്ശെ കുറേശ്ശെ വെള്ളവും ഒക്കെ കൊടുത്തിട്ട് ഡോക്ടറോട് രാവിലെ 8:30 നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഡോക്ടർ ഹോസ്പിറ്റലിൽ. പിന്നെ സർജറി ഈ നിവർത്തിയുള്ളൂ, വേറെ മാർഗമൊന്നും ഇല്ല. കാരണം വേറെ പ്രശ്നമുണ്ട്, താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ ചെറുകുടലും വൻകുടലും ഇതെല്ലാം കഴിഞ്ഞ് വേണം താഴോട്ട് വരാൻ. അപ്പൊ ഇത് എവിടെയെങ്കിലും കയറി ഉടക്കിയാലോ, സിബിന്റെ അരിമ്പെന്ന് പറയുന്നത് ഇച്ചിരി മൂർച്ചയുള്ള ടൈപ്പല്ലേ. പിന്നെ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ ഇത് ഞാലി പോലെ തൂങ്ങി കിടക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു പ്രതീക്ഷ. എന്തായാലും ദൈവത്തിന്റെ കടാക്ഷവും പ്രാർത്ഥന എല്ലാം കൊണ്ട് ലാസ്റ്റ് രാവിലെ 8:30 ആയപ്പോഴത്തേക്ക് കൊണ്ടുചെന്ന് ഒരു ഇതെടുത്തു, ഇക്കറ എടുത്ത് നോക്കിയപ്പോ കാണാം അനസിൽ വന്നിരിക്കുന്നുണ്ടത്. ഒന്നും വേണ്ടി അതിന് നേരെ മലദ്വാരത്തിൽ ഇതെത്തി. അങ്ങനെ ഒരു പറഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്ത് തന്നെ ഇവനെ ഇപ്പൊ ഇരുത്തി ചെയ്യുന്നു, കാര്യം നമുക്കിത് പോയില്ലെന്ന് അറിയണ്ടേ. എന്തായാലും നോക്കി സംഭവം പുറത്തിങ്ങി വന്നു. പിന്നെ അഡീഷണൽ ചെക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, ഇതിനകത്ത് വല്ല മുറിവുകളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നറിയാൻ പ്രത്യേകം ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കിയപ്പോൾ ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് എന്തായാലും ഒന്നും സംഭവിച്ചില്ല, വളരെ ആരോഗ്യവാനായിട്ട് നമുക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അത് സർജറി അല്ലാതെ വേറെ ഒരു മാർഗമില്ല. ആ രാത്രി തന്നെ ആ നാട് മുഴുവൻ അലർട്ട് ആയതുപോലായിരുന്നു. കാരണം ഹോസ്പിറ്റലിലെ ജീവനക്കാരും ആംബുലൻസ് സൗകര്യങ്ങളും എല്ലാം എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സർവ്വ സന്നാഹങ്ങളും ഒരുക്കി. പിന്നെ ആ ഹോസ്പിറ്റൽ എന്നാൽ ചെറിയ ഹോസ്പിറ്റലാ, പക്ഷെ എനിക്ക് ആ ഡോക്ടേഴ്സിനെ എനിക്ക് ദൈവത്തെ വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞില്ല ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു ദൈവത്തെ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല, നമുക്ക് പ്രശ്നം വന്നാൽ പെട്ടെന്ന് എൻ്റെ കുഞ്ഞിന് അപകടം വരാതെ എത്തിക്കാനുള്ള സംവിധാനം മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അവരുടെ പപ്പ ഗൾഫിലെ രാത്രി വിളിക്കുമ്പോഴൊന്നും ഞാൻ ഇതൊന്നും പുറത്ത് കാണിക്കാതെ സംസാരിച്ചിട്ട് പിറ്റേന്ന് 2-3 ദിവസം കഴിച്ച ആളിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നു. അന്നേരം പറയാം അയ്യോ ആണോ, എന്നിട്ട് രക്ഷപ്പെട്ടോ കൊച്ചു, കൊച്ചു രക്ഷപ്പെട്ടോ? ഞാൻ പറഞ്ഞ കൊച്ചു രക്ഷപ്പെട്ട് വീട്ടിൽ തന്നെ ഉണ്ട്, സംസാരിക്കണമെങ്കിൽ സംസാരിക്കും. ഞാൻ പറഞ്ഞു നമ്മുടെ മോനെ വീട് ഇല്ലെങ്കിൽ ആ എന്തൊരു അറ്റാക്ക് ഒന്ന് വരിക്കും, അങ്ങനെയൊന്നും താങ്ങാൻ പറ്റുന്ന ഇതല്ല ഉള്ള ആളല്ല. പക്ഷെ ഞാൻ അധികം ആരെയും അറിയിച്ചതുമില്ല ഇത്, അങ്ങനെ ബഹളം വയ്ക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം വെച്ചാൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മുടെ കയ്യിൽ പോകും, ഒരുപാട് ബന്ധുക്കളുടെ അഭിപ്രായങ്ങൾ വരും, അപ്പൊ അതിലൊന്നും അതേയില്ല. അങ്ങനെ വന്നെങ്കിൽ നമുക്കിത് നമ്മൾക്ക് ശരിയായ രീതിയിൽ ഒരു ട്രീറ്റ്മെന്റ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ സ്വയം ഒരു തീരുമാനം എടുത്ത് കൈകാര്യം ചെയ്ത് എനിക്ക് ദൈവം അതിനുള്ള മനസ്സുറപ്പം തന്നു എന്നുള്ളതാണ്. പിന്നെ ഇളയാളുണ്ട് പാല് കുടിക്കുന്നത്, അയാളെ ഞാൻ ആ റൂമിൽ തന്നെ അമ്മയുമായിട്ട് വെച്ചേക്കുക. ആ ഇടയ്ക്ക് അവനെ എനിക്ക് ഫീഡ് ചെയ്യണം, അവനെ ഉറക്കണം. അവനാണെങ്കിൽ ഭയങ്കര ബഹളമാണ്, രാത്രിയൊക്കെ ഉറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ വേണം. പക്ഷെ എനിക്ക് ഇവന്റെ അടുത്തിരിക്കണ്ടേ മൂത്താതന്നെ,
അയാളെ പിന്നെ കുറച്ച് ഉറക്കിയും വേണം. അപ്പൊ ഞാൻ പറയാൻ വന്നെന്താന്നറിയാമോ, ഈ കൊച്ചു പിള്ളേർക്ക് നമുക്ക് ഇട്ട് കൊടുക്കുന്ന ഈ ബട്ടൺസ് ഒക്കെ ഉള്ള ഉടുപ്പുകൾ ഇട്ട് കൊടുക്കുമ്പോ അത് ആകി ഇരിക്കുകയാണെന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഫിബ്, ഈ ഫിബുള്ള സാധനം പിന്നെ ഞാൻ ഒരു വശം ഏകദേശം തിരിച്ചുറവാകുന്നിടം വരെ ഈ രണ്ടു പേർക്കും ഞാൻ ആ ഒരു ഐറ്റമേ ഈ വീട്ടിൽ കയറ്റിയിട്ടില്ല. അപ്പം അത് അത്രയും സുരക്ഷിതത്വം ആണെന്ന് വെച്ചാൽ ആ ഫിബ് എപ്പോ വേണമെങ്കിലും നമുക്ക് ഊരി പിള്ളേരുടെ കയ്യിൽ എടുക്കാൻ പാകത്തിന് ഇപ്പോഴത്തെ സെറ്റിങ്സ്, പണ്ട് അങ്ങനല്ല, നമുക്ക് അതിൽ നിന്ന് വരത്തില്ല. അപ്പൊ ഇത് കൃത്യമായിട്ട് ഈ ഒരു സംഭവം അപകടം നല്ല രീതിയിൽ ഉള്ളത് തന്നെയാണ്, അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോ ശ്രദ്ധയപ്പെടുത്തി, ആരും ഇങ്ങനൊരു അപകടം പറഞ്ഞു ഞാൻ കേട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യാൻ കാരണം. സ്മിത പറഞ്ഞ കാര്യം കണ്ടോ, ബട്ടൺസ് അതുപോലെ സിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അതായത് അതൊക്കെ ഒന്ന് സൂക്ഷിക്കാതൊക്കെ ഇളകി ഇരിക്കുകയാണോ. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഏത് സമയം അവരിതേ നോക്കി, ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ ആ ഷർട്ടിന്റെ ഈ ഒരു സൈഡ് ഉണ്ട് അല്ലെ, ഇവിടെ ഒരു ബട്ടൺ ആയിട്ടുണ്ട് അല്ലെ, ആ സാധനം ഏത് സമയം ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ് കുഞ്ഞിന്റെ ആ വായ്ക്കകത്തേക്ക് പോകും അല്ലെ. അതുപോലെ തന്നെ സിബൊക്കെ എന്താണ് ഇളകിയിരിക്കുന്നുണ്ടോ, അത് പ്രോപ്പർ ആയിട്ടാണോ ഫിറ്റ് അവിടെ ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചില അമ്മമാരുണ്ട് ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോ അതിനകത്ത് പിൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ, സ്റ്റെപ്ലറും കൊണ്ട് പിൻ ചെയ്തിട്ടുണ്ടാകും ചില കാര്യങ്ങൾ, അതായത് ഷർട്ടിന്റെ അവിടെ അതുപോലെ തന്നെ പാന്റിന്റെ അവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പിൻ ചെയ്തിട്ടുണ്ടാവും. മറ്റേ വിലയൊക്കെ ഒട്ടിച്ചു വയ്ക്കുന്ന, പ്രൈസ് ഒക്കെ ഒട്ടിച്ചു വയ്ക്കുന്ന, അതൊന്നും എടുത്ത് കളയാതെ എന്ത് ചെയ്യും, നേരെ എന്ത് ചെയ്യും, കുഞ്ഞിനെ കൊണ്ടുപോയി ഉടുപ്പിടിക്കും. ഓക്കെ, ഇത് കുഞ്ഞ് കണ്ടാൽ എന്താണ് എന്താ, അത് പൊളിച്ചു നോക്കുക അല്ലെ, എന്ത് സാധനമാണ് പൊളിച്ചു നോക്കുക, ഒന്ന് തിന്നു നോക്കാം, മിഠായി ആണോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യും, സൂചിയൊക്കെ അതെ സ്റ്റാപ്ലറിന്റെ പിന്നൊക്കെ എന്ത് ചെയ്യും, കുഞ്ഞു വായിലിടും അല്ലെ നാക്കിലൊക്കെ ഇട്ടിട്ട് എന്താണെന്ന് നോക്കും. അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ ഈ ഗോലി ഉണ്ടല്ലോ, രാശിക്കായ ആ സംഭവം, അതുപോലെ തന്നെ മാല, മുത്തുമാല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല കേട്ടോ. മിസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, അത് മുത്തുമാല എന്ന് പറഞ്ഞപ്പോഴാട്ടാ, അത് എന്റെ മോള് എൽ കെ ജിയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, അവള് റൂമിലിരുന്ന് കളിക്കുന്നുണ്ട്, അമ്മാമയുണ്ട് അപ്പാപ്പനുണ്ട്. എന്നിട്ട് അവള് ഞാൻ പിന്നെ പുറത്തു പോയേക്കിരുന്നു, പുറത്തു പോയി വന്നപ്പോഴേ പറഞ്ഞു ഇവള് ഒരു മണി മാലമണി പൊട്ടിച്ചിട്ട് അത് മൂക്കിലേക്ക് കയറി എന്ന് പറയുന്നുണ്ട്, ശ്വാസം വലിച്ചപ്പോ കയറി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ആ ചിലപ്പോ ഉണ്ടെങ്കി അപ്പൊ അവൾക്ക് അസ്വസ്ഥത ഉണ്ടാവുമല്ലോ, അപ്പൊ അവൾക്കൊന്നും തോന്നണമൊന്നുമില്ല. അപ്പൊ എന്നിട്ട് എന്തായാലും അപ്പി പോകുമ്പോ അതിലൊന്ന് ശ്രദ്ധിച്ചോളൂ പറഞ്ഞു, ഞാൻ പിന്നെ നോക്കിയൊന്നുമില്ല. എന്നിട്ട് കൊറേ നാള് കഴിഞ്ഞു, എൽ കെ ജി കഴിഞ്ഞു, യു കെ ജി കഴിഞ്ഞു, ഒന്നാം ക്ലാസ് പകുതിയായപ്പോ അവൾക്ക് എപ്പോഴും തലവേദനയാണ്. അപ്പോ ഞങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അത് പഠിക്കാനുള്ള മടിയോണ്ടാവും, ബുക്കിൽ നോക്കണ കാരണാവും തലവേദന. എന്നിട്ട് കൊറേ ഡോക്ടർമാരെ കാണിച്ചു, കണ്ണില് മരുന്നൊഴിച്ചു, തലവേദനക്ക് പനിയുടെ ഗുളിക ഇടവിട്ട് ഇടവിട്ട് കഴിക്കില്ലായിരുന്നു. പിന്നെ എന്നിട്ട് കൊറേ നാള് കഴിഞ്ഞപ്പോ ഒന്നാം ക്ലാസ് പകുതിയായി തുടങ്ങി, അപ്പൊ അവളുടെ മൂക്കിന്റെ അവിടേക്ക് എത്തുമ്പോൾ ഒരു ചെറിയ കെട്ടമാണ് വരുന്നത്. അപ്പൊ അങ്ങനെ മണം വന്നപ്പോ വീണ്ടും ഡോക്ടറെ കാണിച്ചു. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞു മൂക്കിലൊഴിക്കണ മരുന്ന് ഒഴിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ പൊക്കോളും പറഞ്ഞു. എന്നിട്ടൊന്നും പോയൊന്നുമില്ല. എന്നിട്ട് വേറെ ചൂണ്ടില് ഞങ്ങളുടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട് ചൂണ്ടില്, അവിടെ പോയി കാണിച്ച് അവിടത്തെ ഡോക്ടർ ഒന്ന് ചെറുതായി ഒന്ന് മൂക്കിന്റെ ഉള്ളിൽ നോക്കിയുള്ളൂ, അപ്പൊ ആ മാലമണി ആ എഡ്ജിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോഴേക്കും അപ്പൊ തന്നെ അനസ്തേഷ്യ കൊടുത്തിട്ട് മൂക്കിന്റെ ഉള്ളിൽ നാളെടുത്തു. മാലമണിയാണെങ്കിൽ ആകെ ഇങ്ങനെ കളറൊക്കെ പോയി ഇങ്ങനെ വെളുത്തിട്ടാണ് ഇരിക്കണ്ടായിരുന്നത്. ദൈവമേ, കുഞ്ഞ് എത്ര വർഷം കഴിഞ്ഞു, ഇതാ കുഞ്ഞ് രണ്ടര വർഷത്തോളം അവിടെ ഇരുന്നു. അത് ദൈവമേ, ഇത് ഇടയ്ക്ക് അങ്ങനെ ശ്രദ്ധിക്കാറൊന്നും ഉണ്ടായിരുന്നില്ലേ കുഞ്ഞിനെ ശരിക്കും. പക്ഷെ അവൾക്ക് അവളുടെ മുഖത്തേക്ക് വരുമ്പോ ഒരു ജാതി കെട്ട മണ വന്നായിരുന്നു, കഫത്തിന്റെ മണല്ലേ. അപ്പൊ എപ്പോഴും ഞങ്ങൾ ഉമ്മയ്ക്കുമ്പോഴൊക്കെ അവളുടെ അപ്പം പറഞ്ഞു ഉമ്മയ്ക്കുമ്പോഴൊക്കെ ഒരു ജാതി മണ കേട്ടോ അവളുടെ മൂക്കിനെ. അപ്പൊ കഫം നിന്നിട്ട് അവള് വന്നിട്ട് കഫക്കെട്ടിനുള്ള മരുന്ന് കൊടുക്കും ഡോക്ടറെ കാണിച്ചിട്ട്. എന്നിട്ട് ആ സംഭവം ഇ എൻ ടിയുടെ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് മൂക്കിന്റെ ഉള്ളില് ഒരു, അതായത് ശ്വാസം വലിക്കണ കൂട്ടത്തില് എഡ്ജില് പോയിട്ട് ഇരിക്കായിരുന്നു. അങ്ങനെ ആ സംഭവം, ആ മാലമണി ഇപ്പോഴും എടുത്തിട്ടുണ്ട് ഞാന്. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല. അന്ന് അവൾക്ക് ഇരിക്കണ്ട ഞങ്ങൾ ചോദിക്കും, രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് ചോദിച്ചു. എന്നാലും അപ്പ അമ്മാമിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു, അമ്മാമ ഞാനും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അമ്മാമിക്ക് ഉള്ളില് പേടിയുണ്ടായിരുന്നു, ഞാൻ നോക്കും ഞാനുള്ള നേരത്തെ കുട്ടിക്ക് എന്തോട്ടെങ്കിലും സംഭവിച്ചോ എന്നുള്ളത്. അപ്പൊ അമ്മാമ രണ്ടു മൂന്ന് ദിവസമൊക്കെ ചോദിച്ചപ്പോ ഇതുവരെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ മാലപണിയുടെ കേസ് പിന്നെ ഒരു കൊല്ലം ഒന്നര കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങളത് മറന്നു. പിന്നെ തലവേദന വിട്ടുമാറി ഇങ്ങനെ, എപ്പോഴും അത് ഈ മൂക്കിന്റെ നേരക്കാണ് അവൾക്ക് വേദന എപ്പോഴും. അങ്ങനെ വേദന എപ്പോഴാണ് അവസാനം ഒന്നാം ക്ലാസ് കഴിയാറായി തുടങ്ങി, അപ്പോഴാണ് ഇ എൻ ടീനെ പോയി കാണിച്ചത്. എന്നിട്ടാണ് ഈ സംഭവം മൂക്കിൽ ഇരിക്കണ്ടെന്നൊക്കെ അറിഞ്ഞത്.
ഇപ്പൊ എന്നിട്ട് താഴെയുള്ള മോനെ ക്രഷിൽ കൊണ്ടാക്കിണ്ടേ, അപ്പൊ അവിടെ ഈ മാലമണി ഇങ്ങനെ വെതറി കിടക്കണോണ്ട് എനിക്ക് പേടിയായി. അപ്പൊ ഞാൻ പറഞ്ഞു അവരോട് ഇങ്ങനെ സംഭവം അവന്റെ ചേച്ചിക്ക് ഉണ്ടായിട്ടുള്ളതാണ്, അപ്പൊ അതുകൊണ്ട് മാലമണി ഇപ്പൊ മാറ്റിക്കോളോട്ടാന്ന് പറഞ്ഞു. ഇതെന്നാലും വിശ്വസിക്കാൻ പറ്റില്ല, കുഞ്ഞിന് ഒരു സിംപ്റ്റം ഒരു ഇതും കുഞ്ഞിന് വേദനയൊന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായി ഒരു വേദന ഒന്നാണ്. അങ്ങനെ മൂക്കിൽ ഇരിക്കണെങ്കിൽ വേദന ഉണ്ടെങ്കിൽ എന്നാ നമുക്ക് അറിയാലോ, അവൾ പറയലോ. അതൊന്നും പറഞ്ഞിട്ടില്ല. ഏത് വശത്തായിട്ടാണ് മൂക്കിന്റെ? മൂക്കിന്റെ നമ്മുടെ ഈ നടുവില്ലേ നടുവശം, നെറ്റിയുടെ ഭാഗത്തായിട്ട്, നെറ്റിയുടെ മൂക്കിന്റെ നടുക്കില്ല, രണ്ട് പിരികത്തിന്റെ നടുക്കില്. അപ്പൊ അത്രയും ഇത് ഉള്ളിലോട്ട് കേറിപ്പോയി അല്ലേ? അതെ അതെ. ഡോക്ടറൊന്നും മൂക്കൊന്നും ഇങ്ങനെ കെടുത്തി നോക്കി. അപ്പൊ തന്നെ ആള് പറഞ്ഞു അതിൽ മണി ഇരിക്കണ്ട കേട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് പറഞ്ഞു എന്ന് മണി പോയത്? അപ്പൊ ഓർത്തപ്പോഴാണ് അന്ന് പോയിട്ടുള്ളതാന്ന് ഓർമ്മ, എൽ കെ ജിയിൽ പഠിക്കുന്ന സമയത്ത് പോയിട്ടുള്ളതാന്ന് ഓർമ്മ വന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് ചെയ്തത് കിടന്നുകൊണ്ട് എന്തെങ്കിലും ആണോ ഈ മണി? അല്ലല്ല, അതായത് അവരിങ്ങനെ കളിക്കുമ്പോ ഇങ്ങനെ മാലമണി പിടിച്ചിട്ട് ഇങ്ങനെ മൂക്കിൽ വെച്ചിട്ട് മണപ്പിച്ച് വെക്കിയതാ. അപ്പൊ അങ്ങനെ കയറിപ്പോയത്. അങ്ങനെ ഓക്കെ. അപ്പൊ നമ്മള് ഈ ഭാഗം അതായത് തല ബാക്കോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതന്നെ അതന്നെ, തല ബാക്കോട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കയറി പോകുന്നത്. സാധാരണ വെക്കുമ്പോ അത് എന്താ പറയാ പുറത്തേക്കല്ലേ പോവാ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെയാ സദാ കിടക്കുമ്പോ. പിന്നെ ആ നേരത്ത് ഞാനുണ്ടായിരുന്നില്ല. ഇവര് ഇവള് റൂമിലിരുന്ന് കളിക്കുന്നുണ്ട്. മാലമണി കേറ്റിയതിന് ശേഷമാണ് ഇവള് വന്നിട്ട് അമ്മാമോട് പറയണം, അമ്മാമ ഇങ്ങനെ മാലമണി കേറിപ്പോയി മൂക്കിലിക്കെന്ന് പറഞ്ഞു. അപ്പൊ അമ്മാമിക്കും പേടി ചെയ്തിട്ട് അപ്പാപ്പ വന്നിട്ട് അവളെ തല കിഴിപ്പോട്ടാക്കിട്ട് ഇങ്ങനെ കാണിച്ചു വിട്ടാ, മൂക്കിലുണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷെ അതൊന്നും കേറിയിട്ടുണ്ടെങ്കിൽ നമ്മള് കണ്ടിട്ടുണ്ടെങ്കിൽ മൂക്കിന്റെ മുകളിൽ പതുക്കെ തള്ളി കൊടുത്താൽ മതി. എന്റെ മോള് അങ്ങനെ കാണേ തന്നെ, അവൾക്ക് 2 വയസ്സില് ചെറിയൊരു മുത്ത് കയ്യിലുണ്ടായിരുന്നു, ഒരു മുത്ത്. അതിങ്ങനെ പെട്ടെന്ന് തന്നെ കേറ്റിയപ്പോ തന്നെ ഞാൻ എന്താ എനിക്ക് ചെയ്യണ്ടേന്നായി പോയി പെട്ടെന്ന്. അപ്പൊ അടുത്തൊരാള് നിപ്പണ്ടേ, അയാൾ പറഞ്ഞു മോളിൽ നിന്ന് ഇങ്ങനെ തള്ളി കൊടുക്കണം, മൂക്കിന്റെ ഏറ്റവും മോളിൽ നിന്ന്. ഏത് ഭാഗത്താണ് നമ്മളെ കൊച്ചു മുത്ത് കയറിയേക്കണ ആ ഭാഗത്ത് മോളിൽ നിന്ന് ഇങ്ങനെ തള്ളി പ്രസ് ചെയ്ത് കൊടുത്തപ്പോ തന്നെ താഴോട്ട് വീണ്. അതുകൊണ്ട് കണ്ടതുകൊണ്ട് ഭാഗ്യമായി. ഇത് മൂക്കിലേക്ക് ടോർച്ചൊക്കെ അടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്കും എനിക്കൊന്നും കാണാൻ പറ്റിയില്ല, കാണാൻ പറ്റില്ല. കാരണം ഇത് പറഞ്ഞു നെറ്റിയുടെയും കുട്ടിക്ക് തലവേദന വരുന്ന അതുകൊണ്ടാണ്. നെറ്റിയുടെയും ഇതിന്റെയും നടുക്കായിട്ട് ഈ സംഭവം ഇരിക്കുന്നേ. അതുകൊണ്ട് ആ തലയിലോട്ടുള്ള നെറ്റിയിലോട്ടുള്ള നെർവസിനൊക്കെ എന്ത് ചെയ്ത് ബാധിക്കും. എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ തൊണ്ടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഇരുന്നാ മതി. ഒരു കുഞ്ഞിതാണെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാല് നമുക്ക് ബോഡിയില് എന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. എന്തെങ്കിലും ഒരു കുഞ്ഞിത് മതി നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെയാ ഡോക്ടർ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു കേച്ചേരിയിലൊക്കെ ഇരുന്നിരുന്ന് ചൂണ്ടല്ല. പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഈ ഡോക്ടർ എങ്ങനെ കണ്ടുപിടിച്ചു എന്നാണ്, എത്ര അതായത് 2.5 വർഷം കഴിഞ്ഞിട്ട്? 2 വർഷത്തോളം ഇരുന്നത്. അവ 1ാം ക്ലാസ് പകുതി, 1ാം ക്ലാസ് പകുതി മുക്കാലായി ഉണ്ടാവും കിട്ടും. അതായത് തലവേദന കൂടി തുടങ്ങി, അവൾക്ക് നിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആയുർവേദം കാണിച്ചു. കുഞ്ഞി എന്തോരം അത് അത്രയും നാളെ ആ കുഞ്ഞി അത് വെച്ചിട്ടുണ്ടല്ലേ. ആ എന്തെല്ലാം കാര്യങ്ങളും ചെയ്ത തലവേദനയും അതുപോലെ തന്നെ ആ മുത്ത് എന്താ പറയാ മൂക്കിന് അവിടെ ഇരിക്കല്ലേ. നമ്മൾക്ക് തന്നെ എന്താ പറയാ, നമ്മള് തന്നെ നമുക്ക് തന്നെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മള് സഹിക്കോ? ഒരു ദിവസോ അല്ലെങ്കിൽ ഒരാഴ്ച പോലും നമ്മള് സഹിക്കില്ലല്ലോ. എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിൽ കുടിക്കഴിഞ്ഞാല് ആ കുഞ്ഞിനെ സമ്മതിക്കണം കേട്ടോ. അപ്പൊ ഡോക്ടർ പറഞ്ഞത് അതായത് അവൾക്ക് തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല, അതൊരു എഡ്ജിലാണ് ഇരിക്കണത്. പിന്നെ ആ മണിക്ക് ഹോളും ഉണ്ടല്ലോ, അപ്പൊ അവൾക്ക് പിന്നെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല. മണം സഹിക്കാൻ പറ്റാണ്ടായപ്പോഴാണ് ഏറെ പോയത്. അടുത്തേക്ക് വരുമ്പോ ചെറിയ കട്ട മണായിരുന്നു. അതെ, ഇൻഫെക്ഷൻ ആയതാണ്. ഇൻഫെക്ഷൻ ഒന്നും ആവാഞ്ഞത് വലിയ ഭാഗ്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇനി ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്ക. ഇപ്പൊ കുട്ടിക്ക് എത്ര വയസ്സായി? ഇപ്പൊ എത്ര വയസ്സായി മരം കുട്ടിക്ക്? അവളിപ്പോ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു മരുന്നുകളും അതുപോലെ തന്നെ കെമിക്കൽസും അതൊക്കെ എന്ത് ചെയ്യാ നമ്മള് കുട്ടികളിൽ നിന്ന് മാറ്റിവെക്കുക. അതുപോലെ തന്നെ ഇലക്ട്രിക് വയറുകൾ ഇൻസുലേറ്റ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കണം.
ഓക്കെ, ഇലക്ട്രിക് വയേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മള് ഇൻസുലേറ്റ് ചെയ്തിട്ടാണ് നമ്മള് സൂക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ പൊട്ടിയ ഗ്ലാസ് കഷ്ണങ്ങള് നമ്മള് വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇപ്പോ ഗ്ലാസ് ഒക്കെ പെട്ടെന്ന് താഴെ വീണ് പൊട്ടുവാണെങ്കിൽ അത് എന്ത് ചെയ്യണം, അപ്പൊ തന്നെ എന്ത് ചെയ്യണം, ഡിസ്പോസൽ ചെയ്യണം, അത് വേസ്റ്റിൽ കൊണ്ടുപോയി നമ്മള് ഇടണം. ഓക്കെ, ഒരു തരി പോലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, അവിടെ ഇടാനായിട്ട് പാടില്ല അല്ലെ. അത് കുഞ്ഞിന്റെ കാലുമൽ കുത്തിക്കേറി, ചിലപ്പോ കുഞ്ഞു തരിയൊക്കെ ആയിരിക്കും അല്ലെ, ഇത് കാലുമ കയറിയാൽ എന്താണ് ബുദ്ധിമുട്ടുണ്ടാവില്ലേ, ചിലപ്പോ നമുക്ക് വിസിബിൾ ആയിരിക്കില്ല, നമുക്ക് കാണാനായിട്ട് പറ്റിന്ന് വരില്ല അല്ലെ. ആ കുഞ്ഞു കഷ്ണം ഇതൊക്കെ കയറി കഴിഞ്ഞാല് പിന്നീട് അവിടെ എന്താണ് പെയിൻ അനുഭവപ്പെടും, എന്താണ് പ്രസ് ചെയ്യുമ്പോഴൊക്കെ പെയിൻ അനുഭവപ്പെടും, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്. കുഞ്ഞുങ്ങളാവുമ്പോ ചിലപ്പോ അത് അവർക്ക് അനുഭവപ്പെട്ട് ഫീൽ ചെയ്തെന്ന് വരുന്നുണ്ടാവില്ല, വലിയവർക്കാണെങ്കിൽ പിന്നെയും അത് ഫീൽ ചെയ്യും അല്ലെ. കുഞ്ഞു കഷ്ണങ്ങളൊക്കെ കയറി ഇരുന്നപ്പോ ആ നമ്മുടെ കയ്യിലൊക്കെ ഈ ആര് കയറൂലേ, ആര് കയറുമ്പോ നമുക്ക് എങ്ങനെയാ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അത് എടുത്തു കളയുന്നത് വരെ നമുക്കൊരു സമാധാനം ഉണ്ടായില്ല. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അവർക്ക് പറയാൻ അറിയില്ല എന്താണ് കയറിയത്, അല്ലെങ്കിൽ ആ ഒരു വേദന അവർക്ക് ചിലപ്പോ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇങ്ങനെ കയറി കഴിയുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്, പിന്നെ അത് കൂടുതലായിട്ടുള്ള പഴുപ്പ് വരാനുള്ള സാധ്യതയ്ക്ക് എന്താണ് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഗ്ലാസ് കഷ്ണങ്ങളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് നമ്മള് ശ്രമിക്കണം. ഓക്കെ, അതുപോലെ തന്നെ തറയിലിപ്പോ, അതായത് തറയില് എണ്ണയോ ഓയിലോ അല്ലെങ്കിൽ വാട്ടറോ ഒക്കെ വീണ് കഴിഞ്ഞാല് അപ്പ തന്നെ എന്ത് ചെയ്യണം, തുടച്ചു കളയണം. ഓക്കെ, അതിപ്പോ നമ്മള് വലിയ കുട്ടികളാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും നമ്മളത് ശ്രദ്ധിക്കണം, തെങ്ങി വീഴാനായിട്ട് പാടുള്ളതല്ല അല്ലെ. ഇപ്പൊ എല്ലാ വീടുകളും ടൈൽസും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടാണ് എല്ലാ വീടുകളും പണിയുക. അപ്പൊ ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എണ്ണയോ വാട്ടറോ ഒക്കെ വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ തെങ്ങി അവിടെ കിടക്കും അല്ലെ, പിന്നെ അതിന്റെ പ്രശ്നങ്ങളായി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, അതായത് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അതുപോലെ തന്നെ പ്രഥമ ശുശ്രൂഷ, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് നോക്കുക. എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ഇഞ്ചറിയോ മറ്റോ പറ്റുവാണെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എപ്പോഴും എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി അപകട സാധ്യതയുള്ള, അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഗെയിമുകളോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ പടക്കങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യരുത്, കുട്ടിക്ക് കൊടുക്കരുത്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം തമിഴ്നാട്ടിലൊക്കെ രണ്ടു മൂന്ന് കുട്ടികൾ മരിച്ചിട്ടുണ്ടായിരുന്നു, പബ്ജി പോലുള്ള ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് കുട്ടികൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിടയ്ക്ക് അതിലൊരു വാർത്ത ഉണ്ടായിരുന്നു, ഇപ്പോഴല്ല രണ്ടു വർഷം മുമ്പാണ് തോന്നുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതായത് കുട്ടികൾ, അതായത് ഈ അച്ഛനമ്മമാര് ജോലിക്ക് പോകുന്ന വീടുകളിലാണ് ഇതുള്ളത്, അവരെ നോക്കുന്നത് ചിലപ്പോ ഒരു ഗ്രാൻഡ് മദർ ആയിരിക്കാം അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് മൊബൈലാണ് ആശ്രയം എന്ന് പറയുന്നത്, കാരണം അച്ഛനമ്മയും ജോലിക്ക് പോവാണ്. ഒറ്റ മകനൊക്കെ ആണെങ്കിൽ ആരും കളിക്കാനില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒറ്റ മകളൊക്കെ ആണെങ്കിൽ ആരും കളിക്കാനില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പൊ കുഞ്ഞുങ്ങളുടെ എപ്പോഴും കൂട്ടുള്ളത് മൊബൈൽ തന്നെയാണ്. അപ്പൊ മൊബൈലിൽ എന്താണ് പലതരം ഗെയിംസ് ഉണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ ഗെയിംസിൽ ഇപ്പോ നേരത്തെ ഇവിടെ കമന്റ് ബ്ലൂ വെയില്, അതും കളിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അമ്മയുടെ അച്ഛന്റെ ഒക്കെ അക്കൗണ്ട് ഉപയോഗിച്ച് എന്ത് ചെയ്യും, പണം ഇതിനകത്ത് ധാരാളം നിക്ഷേപിക്കും അല്ലെ. അങ്ങനെ ആ ഒരു അവരുടെ ആ ഒരു എന്താ പറയാ തട്ടിപ്പിനിരയായിട്ടാണ് ഈ കുട്ടികൾക്ക് പേടിയായിരിക്കും. കാരണം എന്താ, അച്ഛനമ്മ അറിയാതെ ആയിരിക്കും ചിലപ്പോ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ടാവും, ഇതറിഞ്ഞാൽ അച്ഛനമ്മ എങ്ങനെ റിയാക്ട് ചെയ്യും, അങ്ങനെയുള്ള പേടി കാരണമാണ് എന്ത് ചെയ്യുന്നത്, സൂയിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള നമുക്ക് കൊടുക്കാം, കുഞ്ഞിന് നമുക്ക് ഗെയിം കൊടുക്കാം, അതായത് നല്ല നല്ല ഗെയിംസ് കൊടുക്കാം, അവന്റെ ടാലന്റിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവന്റെ എന്താ പറയാ അവന്റെ, അതായത് അവന്റെ ആ ഒരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, അവന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഗെയിംസ് ധാരാളമുണ്ട്. ഓക്കെ, അവന്റെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗെയിംസ് ഒക്കെ ഉണ്ട് ധാരാളം. അതുപോലുള്ള ഗെയിംസ് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് കൊടുക്കുക. ഒരു അരമണിക്കൂറൊക്കെ കുട്ടികൾക്ക് കൊടുത്താല് അത് നല്ലതാണ്, കുട്ടികളുടെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളൂ അങ്ങനെയുള്ള ഗെയിം കളിച്ചാല് കേട്ടോ. അല്ലാതെ ഇങ്ങനെയുള്ള, അതായത് ഇപ്പൊ പബ്ജി, ബ്ലൂ വെയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യരുത് നമ്മൾ കളിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അതൊക്കെ എന്താണ് കുട്ടികളെ കൂടുതൽ അതിനകത്ത് അഡിക്റ്റ് ആക്കുകയേ ചെയ്യുള്ളൂ. പിന്നെ പടക്കങ്ങൾ, ഇപ്പൊ വിഷു അതുപോലെ ദിവാലി ഇതൊക്കെ വരുമ്പോൾ എന്താണ് ധാരാളം പടക്കങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കത്തിക്കുമ്പോൾ ചെറിയ കുട്ടികൾക്ക്, വലിയ കുട്ടികൾക്കാണെങ്കിൽ കുറച്ചും കൂടി അറിവുണ്ടാവും, ചെറിയ കുട്ടികളൊക്കെ എന്താണ് ഇതെടുത്ത് കത്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കമ്പിത്തിരി പോലുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മത്താപ്പൂ ഇതൊക്കെ എന്താണ് കത്തിക്കുമ്പോ എന്താണ് കണ്ണിലൊക്കെ തെറിക്കുക അല്ലെ, പിന്നെ കണ്ണ് ഡാമേജ് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം നമ്മൾക്ക് സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതും എന്താണ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ സ്കൂളിലേക്കും എന്താ പറയാ, സ്കൂളിലെ
സ്കൂൾ വണ്ടികൾ ഉണ്ടല്ലോ, സ്കൂൾ വാനുകളൊക്കെ, അതിനകത്ത് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എന്താണ് സുരക്ഷാ നടപടികൾ നമ്മള് സ്വീകരിക്കണം. ഓക്കെ, സ്കൂൾ വാനിൽ കേട്ടോ. അതിപ്പോ ഏത്, ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് നിന്ന് സ്കൂൾ വാനിലെ സ്പീഡും കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ ഒരു മാനദണ്ഡം അനുസരിച്ചിട്ടാണ് ഇപ്പൊ പോകുന്നത്. കാരണം ഒരിടക്കം ഒരു അപകടം ഉണ്ടായിരുന്നു, കുറെ കുട്ടികൾ മരിക്കുകയുണ്ടായി ആ ഒരു അപകടത്തില് സ്കൂൾ വാനിലെ. അതിനുശേഷം സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ സ്കൂളിലെ വാനുകൾ പാലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരിറങ്ങുന്ന സമയത്ത് ഒരു എന്താ പറയാ, വീടിന്റെ ഉമ്മറത്ത് വന്ന് ഇറങ്ങുമ്പോൾ മറ്റുള്ള വാഹനങ്ങൾ അതിലെ കൂടി പോകുന്നുണ്ടോ, എന്താ പറയാ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ശ്രദ്ധിക്കാനായിട്ട് പറയാ. പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ കുട്ടിയെ ചെന്ന് റിസീവ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ബക്കറ്റിൽ വീണ് 3.5 വയസ്സായിട്ടുള്ള ഒരു കുഞ്ഞ് മരിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അമ്മ സോപ്പ് എടുക്കാനായിട്ട് പോയതാണ്, ബക്കറ്റ് നിറച്ചു വെച്ചു, കുട്ടിയെ അടുത്തിരുത്തി. ആരെങ്കിലും ചെയ്യോ അങ്ങനെയൊക്കെ? ഓക്കെ, അതായത് അവർക്ക് അത്രയും എന്താ പറയാ ബോധേഡ് അല്ല, അവര് അത്രയും എന്താ പറയാ ശ്രദ്ധിച്ചിട്ടില്ല കാര്യങ്ങളൊക്കെ. അങ്ങനെ അതുകൊണ്ടാണ് അത്രയും വലിയൊരു എന്താ പറയാ കുട്ടി മരിക്കാനായിട്ട് ഇടയായത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യം കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ ഇതെന്താണെന്ന്. കാരണം വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ്, ഇതിനകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് വീണാൽ ഞാൻ മരിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്നത് മുതിർന്നവർക്കാണ്. അപ്പൊ അവരെന്ത് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ വീടിന്റെ ഉമ്മറത്തൊക്കെ ചില വീടുകളില് അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിലൊക്കെ കിണർ മൂടിയിട്ടുണ്ടാവില്ല. ഓക്കെ, മൂടാത്ത കിണറുകളൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോ ചില സ്ഥലത്ത് അതായത് നമ്മുടെ മുറ്റത്തോട് ചേർന്നിട്ടായിരിക്കും എന്ത് വരിക, കിണറിന്റെ പായ്ഭാഗം വരിക. ഓക്കെ, പൊക്കം ഉണ്ടാവില്ല, അടിയിലോട്ടായിരിക്കും എന്തുണ്ടാവുക, ആഴം ഉണ്ടാവുക. അങ്ങനെയുള്ള കിണറുകളുണ്ട്, അങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തേക്ക്, അതായത് പ്രോപ്പറായിട്ട് നമ്മൾ നെറ്റ് കിണറിന്റെ മീതെ യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആ കിണറിന് നമ്മൾ എന്താ പറയാ മൂടാനായിട്ട് ഡോറോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് മൂടാനായിട്ട് നമ്മൾ കവർ ചെയ്തില്ലെങ്കിൽ കുട്ടി മുറ്റത്തൊക്കെ കളിക്കുമ്പോൾ കിണറ്റില് എന്ത് ചെയ്യാം, വീണ്ടും മരിക്കാം. അങ്ങനെയുള്ള സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന കുഴൽക്കിണറിൽ ഒരു ആശം ഒരു കൊച്ചു പോയിട്ട് അതിന്റെ പിക്ചറൊക്കെ മറ്റേ പേപ്പറിൽ ഉണ്ടായില്ലായിരുന്നു. എന്നിട്ട് അതിനെ രക്ഷിക്കണ പല പ്രൊസീജിയറിന്റെ ഒക്കെ മറ്റേ പേപ്പറിലുണ്ടായിരുന്നു. കുഴൽക്കിണറിൽ ഒരു കുട്ടി പോയിട്ട്. അപ്പോ ഈ കിണറ്റിൽ, അതായത് കിണറിന്റെ ഒക്കെ വായ്ഭാഗം ശരിക്കും എന്ത് ചെയ്തിരിക്കണം, നമ്മള് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്തിരിക്കണം. കുഞ്ഞു മുറ്റത്തൊക്കെ കളിക്കുകയാണെങ്കില് എന്താ പറയാ സൂക്ഷിച്ചത് കൈകാര്യം ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ വെള്ളക്കെട്ടിൽ വീണ് മരിക്കുന്നത്. ഓക്കെ, വെള്ളക്കെട്ടിൽ വീണ് മരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് അച്ഛനമ്മയും ജോലിക്ക് പോകുന്നവരാണ്, മുത്തശ്ശിയാണ് കുഞ്ഞിനെ നോക്കുന്നത്. മുത്തശ്ശി കുഞ്ഞിനെ, കുഞ്ഞെന്ന് പറഞ്ഞാല് ഒരു 6 വയസ്സുള്ളതാണ് കേട്ടോ, 6 വയസ്സുള്ള കുഞ്ഞാണ്. മുത്തശ്ശി ചോറ് എടുക്കാനായിട്ട് പോയി, സ്കൂള് വിട്ട് വന്ന കുഞ്ഞാണ്. ചോറ് കൊടുക്കാനായിട്ട് 4 മണിക്ക് ശേഷം കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ട് അടുക്കള ഭാഗത്തിട്ട് പോയി. ഇവരുടെ വീടെന്ന് പറയുന്നത് എന്താ പറയാ പാടവും അങ്ങനെ എന്താ പറയാ വെള്ളക്കെട്ടുള്ള സ്ഥലമാണ് ഇവരുടെ വീട് ഇരിക്കുന്നത്. കുഞ്ഞ് എന്താണ് പുറത്തേക്ക് പോയി. ഓക്കെ, വാതില് തുറന്ന് പുറത്തേക്ക് പോയി. എന്താ നോക്കുമ്പോ എന്താ നല്ല ഭംഗിയുള്ള പാടം, നല്ല വെള്ളമൊക്കെ ഉണ്ട്. അപ്പൊ ഒന്ന് കളിച്ചിട്ട് വരാന്ന് കരുതി കുട്ടി പുറത്തേക്ക് ഇറങ്ങി, വെള്ളക്കെട്ടിലോട്ട് പോയി, കുട്ടി മരിക്കുകയുണ്ടായി. അമ്മൂമ്മ ചോറെടുത്തുകൊണ്ട് വരുമ്പോ കുഞ്ഞിനെ കാണാനില്ല. അവർ ആ ദിവസം മുഴുവൻ എന്ത് ചെയ്തു, കുഞ്ഞിനെ അന്വേഷിച്ച് നടന്നു, കുഞ്ഞിനെ കണ്ടുകിട്ടിയില്ല. പല സ്ഥലത്തും പോയി, കുഞ്ഞ് കളിക്കാൻ പോകുന്ന വീട്ടിൽ പോയി കുഞ്ഞു വന്നു എന്ന് അന്വേഷിക്കാനായിട്ട്, അവിടെ ഒന്നും കുഞ്ഞില്ല. ആ നാട് മുഴുവൻ കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ വെള്ളക്കെട്ടില് വീണ് കിടക്കുന്നതാണ് പിറ്റേ ദിവസം കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടില് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മള് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അമ്മമാര് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ അമ്മമാര് ജോലിയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ വന്ന് ചിലപ്പോൾ ശല്യപ്പെടുത്തും അല്ലെ, അപ്പൊ നമ്മുടെ ജോലി നടക്കില്ല. അപ്പൊ നമ്മൾ എളുപ്പം ഒരു മാർഗം സ്വീകരിക്കുന്നതാണ് കുഞ്ഞിന് നമ്മുടെ സാരിയും ഷോളും ഒക്കെ കളിക്കാനായിട്ട് കൊടുക്കും. ഓക്കെ, നിങ്ങൾ അങ്ങനെ കൊടുക്കാറുണ്ടോ, ഷോളൊക്കെ കൊടുക്കാറുണ്ടോ കുഞ്ഞിന്? ഇല്ല മാം. ഇല്ല മാം. ില്ല അല്ലേ. ഓക്കെ, അപ്പൊ ചില കുഞ്ഞുങ്ങൾ എന്ത്, ചില അമ്മമാര് എന്ത് ചെയ്യും ഇങ്ങനെ കൊടുക്കും. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, അമ്മമാര് കിച്ചണിലെ വർക്കിലായിരിക്കും, കുഞ്ഞുങ്ങൾ ഇത് റൂമിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഹാളില് വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഷോള് കഴുത്തിലിട്ട് കുരുക്കും. അങ്ങനെ കുരുക്കി കഴിഞ്ഞാൽ എന്ത് വെച്ചും അല്ലെ, തൊണ്ടയിൽ ഇതായി ആ ഒരു കഴുത്തിന്റെ ഭാഗം ഞെരുങ്ങി കുഞ്ഞ് മരണപ്പെടാനായിട്ട്
സാധ്യതയുണ്ട്. അപ്പൊ മുമ്പത്തെ അമ്മമാർക്കാണ് കൂടുതൽ ഇതുള്ളത്. ഇപ്പോഴത്തെ അമ്മമാർ കുറച്ചുകൂടി ബോധേർഡ് ആണ് ഇതിനെ കുറിച്ച്. കാരണം ഇങ്ങനെയുള്ള കഷ്ണങ്ങൾ, തുണി കഷ്ണങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡേഞ്ചർ ആണെന്ന് അവർക്കറിയാം. മുമ്പായിരുന്നു ഈ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നത്, ഷോളുകളും അതുപോലെ സാരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങള് ശ്രദ്ധിക്കണം. ഓക്കെ. അതുപോലെ തന്നെ ജോലിയില്, അതായത് ഒരു എന്താ പറയാ, നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നൊരു സംഭവമാണ്. ഒരു കുഞ്ഞെന്ന് പറയാൻ എന്താ പറയാ, ഒരു തീരെ സാധാരണ കുടുംബമാണ്, അതായത് പാവപ്പെട്ട ഒരു ഫാമിലി. അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ്, മൂന്ന് കുഞ്ഞുങ്ങളാണ്, മൂന്ന് പെൺമക്കളാണ്. അതിനകത്ത് ആദ്യത്തെ കുട്ടി എന്ന് പറയുന്നത് ഒരു 8-9 വയസ്സായ കുട്ടിയാണ്. പിന്നെ രണ്ടും എന്താ പറയാ, പിന്നെ അതിന് താഴേക്കുള്ള രണ്ട് കുഞ്ഞുങ്ങൾ. അപ്പോ അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ ഈ 9 വയസ്സുള്ള കുട്ടിയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, മീൻസ് അടുക്കള ജോലികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എല്ലാ കാര്യങ്ങളും, കുറച്ച് കഞ്ഞി വെക്കും, അതുപോലെ കറി ഉണ്ടാക്കും, അങ്ങനെ ആ വീട്ടിലെ എല്ലാ സകല പണികളും. കാരണം എന്താ, തീരെ പാവപ്പെട്ട ഫാമിലിയാ, ഉൾനാടൻ പ്രദേശത്ത് താമസിക്കുന്ന ഫാമിലിയാണ്. അപ്പോ ഇങ്ങനെ കുറിച്ച് എന്താ പറയാ, ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ചോറ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയാ, അടുപ്പിൽ നിന്ന് തീ പകർന്ന് കുട്ടി വെന്തു മരിച്ചു. ഓക്കെ, അച്ഛനമ്മ ഇല്ല അവിടെ. ഓക്കെ, അച്ഛനമ്മ ഇല്ല, അച്ഛനമ്മ ജോലിക്ക് വരിക്ക. താഴെ ഉള്ള രണ്ട് സഹോദരിമാരാണ് ഉണ്ടായിരുന്നെ, ആ കുഞ്ഞുങ്ങളും മുറ്റത്ത് കളിക്കാനുണ്ടായിരുന്നേ. ഈ കുഞ്ഞ് അകത്ത് വെച്ചിട്ട് തീ പടർന്ന് എന്ത് ചെയ്തു, മരിക്കുകയുണ്ടായി. കുഞ്ഞുങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും, അതായത് എന്താ പറയാ, ചില കടുകെട്ടിയുള്ള ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നത് ശിക്ഷാർഹമാണെന്നാണ് പറയുന്നത്. അത് ശിക്ഷ തന്നെയാണ്, കാരണം ഒരു വയസ്സാകുന്നത് വരെ, അതായത് ഒരു ഇത്ര ഏജ് ലിമിറ്റ് ഉണ്ടല്ലോ അവർക്ക്, അതാകുന്നത് വരെ എന്ത് ചെയ്യാ, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കുഞ്ഞുങ്ങളെ കൊണ്ട് അധികം ജോലികളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യിപ്പിക്കാനായിട്ട് പാടില്ല. ചില അമ്മമാരൊക്കെ കത്തിയും അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ കൊടുക്കും, എന്നിട്ട് അരിയാനൊക്കെ പറയും. ഓക്കെ, അങ്ങനെ ചെയ്യുന്നുണ്ട് ആരെങ്കിലും? ഇല്ല, ചെയ്യുന്നില്ല അല്ലേ. ഓക്കെ, വേറൊരു കോഴ്സ്, ഒരു ബാച്ചിലെ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്, ചെറുപ്പത്തിലേ തുടങ്ങി ജോലി ചെയ്ത് ശീലിപ്പിക്കുന്നതാണെന്ന് കേട്ടോ. പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല കുട്ടിക്കൊരു. എന്റെ മോള് ചെറിയ കുട്ടിയായിരിക്കുമ്പോ നമ്മള് കഷ്ണം നുറുക്കുമ്പോ ആള് വാശി പിടിക്കും. അപ്പൊ നമ്മുടെ മിക്സിയുടെ ഉള്ളില് ഒരു സ്പാച്ചുലില്ലേ, അതാ കൊടുക്കുക ആൾക്ക്. വാശി പിടിക്കുമ്പോ എന്താ ചെയ്യ, അപ്പൊ അത് കൊടുക്കും. പിന്നെ എനിക്ക് ട്വിൻസ് ആണ്, അപ്പോ ചെറിയ കുട്ടികളായിരിക്കുമ്പോ രണ്ടുപേരും ഒരാൾ ഓടിപ്പോയി വാതിലടയ്ക്കും, അപ്പോ മറ്റാളുടെ കയ്യിപ്പെടാനൊക്കെ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ എല്ലാ വാതിലിന്റെ മുകളിലും ഓരോ ബെഡ്ഷീറ്റ് നല്ല കട്ടിയിൽ മടക്കിയിടും. അപ്പൊ എന്തായാലും ഫുള്ളായിട്ട് അടയില്ലല്ലോ. എനിക്ക് ശ്രദ്ധിച്ചിരുന്നത്, ഈ പച്ചക്കറിയൊക്കെ അറിയുമ്പോ എന്താണ്, കൈ മുറിയാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ചില അമ്മമാര് ചായ തിളപ്പിക്കാനൊക്കെ പറയുന്ന അമ്മമാരുണ്ട്, ചിലവരുണ്ട്, എല്ലാവരും നല്ല പറയുന്നത്, ചിലവര് ചായ തിളപ്പിക്കൂ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ഇപ്പൊ ഗ്യാസ് ആണ് എല്ലാ വീടുകളിലും, ഇപ്പൊ ഗ്യാസ് ആളൊഴിച്ചാലും ഉപയോഗിക്കുന്നത്. ഈ ഗ്യാസ് ഒക്കെ കത്തിക്കാനായിട്ട് കുഞ്ഞുങ്ങൾ മെനക്കെടാറുണ്ട്, ചിലർക്കൊക്കെ അറിയാം. പക്ഷെ ഡേഞ്ചർ ആണ്, അതൊന്നും എന്ത് ചെയ്യരുത്, നമ്മള് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങള്, അതായത് അച്ഛനമ്മമാരൊക്കെ ജോലിക്ക് പോകുന്ന കുഞ്ഞുങ്ങള് വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും, അവരൊക്കെ തനിയെ എന്ത് ചെയ്യും, സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വരുമ്പോ ചായയൊക്കെ തനിയെ തിളപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്താ, സ്റ്റൂളൊക്കെ ഇട്ട് അതിന്റെ മേതെ കയറിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇത് കത്തിക്കുന്നേ. അപ്പൊ ഇതൊക്കെ തന്നെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, സിലിണ്ടറിന്റെ അല്ലെ ആ ഒരു ഭാഗത്തേക്കൊന്നും കുഞ്ഞുങ്ങളെ ഒരിക്കലും ഒറ്റയ്ക്കായിട്ട് അയക്കരുത്. വേണമെങ്കിൽ നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാം, നമ്മൾ കൂടെ നിന്ന് എന്ത് ചെയ്യാം, അവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാം. നമ്മൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഇപ്പൊ ചെയ്യേണ്ടത് ഈ വലുതാകുമ്പോ കുറച്ചും കൂടി കഴിയുമ്പോ ചെയ്താൽ മതി, അമ്മ ഒന്ന് കാണിച്ചു തന്നതാണ്. ഒരിക്കലും ഒറ്റയ്ക്കുള്ളപ്പോള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മള് ചെയ്യാനായിട്ട് പാടില്ല എന്ന് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാം, ബോധവാന്മാരാക്കി നമ്മള് കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കത്തി പോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, കൊടുക്കരുത് കേട്ടോ. ഓക്കെ, ഒരു നമുക്കറിയാലോ എത്ര വയസ്സാവുമ്പോഴാണ് അവർക്കത് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്, ആ ഒരു ഏജ് ലിമിറ്റ് ആവുമ്പോ മാത്രം എന്ത് ചെയ്യുക, അവർക്കത് കൊടുക്കുക. പിന്നെ ചെറിയ ചെറിയ ജോലികള്, കുഞ്ഞുങ്ങളെ തീരെ എന്താ പറയാ, ഒരു 5-6 ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയപ്പോ എന്താ, അതായത് നമ്മുടെ വീടൊന്ന് വൃത്തിയാക്കാനായിട്ട് പറയാ, അല്ലെങ്കിൽ മുറ്റം ഒന്ന് തൂക്കാനായിട്ട്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ്, അതായത് അധികം ഡേഞ്ചർ അല്ലാത്ത ചെറിയ ചില ജോലികൾ എന്ത് ചെയ്യുക, ചെയ്യിപ്പിക്കുക. അതുപോലെ തീരെ ഇതായിട്ടുള്ള ബേസ് ആയിട്ടുള്ളത് അവരുടെ കഴിച്ച പാത്രം അവർ കഴുകാനായിട്ട്, കഴുകി വെക്കാനായിട്ട് അവരെ കൊണ്ട് പറയുക. അത് ആണെന്നോ പെണ്ണെന്നോ വിവേചനം പാടില്ല, രണ്ടുപേരെ കൊണ്ട് എന്ത് ചെയ്യുക, ചെയ്യിപ്പിക്കുക. ആൺകുട്ടിയാണെന്ന് വിചാരിച്ച് പാത്രം കഴുകിപ്പിക്കാതിരിക്കരുത്,
അവനോടും പറഞ്ഞു കൊടുക്കുക, അവളോടും പറഞ്ഞു കൊടുക്കുക, രണ്ടു പേർക്കും ആവശ്യമാണ് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ ഡ്രസ്സ് അതൊക്കെയാണ് മുറ്റമടിക്കണതും അതുപോലെ തന്നെ പെരടിക്കണതൊക്കെ പിന്നീടാണ് വരുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്വന്തം പാത്രം, അതായത് കഴിച്ച പാത്രം എന്ത് ചെയ്യാം, കഴുകി വെക്കാനായിട്ട് പറയുക. അതുപോലെ തന്നെ അവർ ചേഞ്ച് ചെയ്ത ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാനായിട്ട് പറയുക. ഇതാണ് നമ്മള് കുഞ്ഞുങ്ങളെ, അതായത് അവരെ സ്വയം പര്യാപ്തമാക്കണം. നമ്മൾ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, അവരെ പര്യാപ്തമാക്കണം കേട്ടോ. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പിന്നീടുള്ള കാര്യങ്ങൾ വരേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളാണ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നില്ല. ഒരു ഹയർ സ്റ്റഡീസിനായിട്ടൊക്കെ പുറത്തേക്ക് പോകേണ്ട വരും, അതുപോലെ തന്നെ കല്യാണം കഴിച്ച് പല വീടുകളിലേക്ക് ആയിട്ടൊക്കെ പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് എപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരു എന്താ പറയാ, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് എപ്പോഴും അവർക്ക് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ധൈര്യം ചെറുപ്പത്തിലേ തന്നെ എന്ത് ചെയ്യാം, നമ്മള് ഉണ്ടാക്കി കൊടുക്കാണ് വേണ്ടത്. അതിന്റെ ഇതായിട്ടാണ് ആദ്യമേ വരുന്നത്, കഴിച്ച പാത്രം കഴുകി വെപ്പിക്കുക. അതുപോലെ തന്നെ സ്വന്തം ഡ്രസ്സ് എന്ത് ചെയ്യുക, കഴുകി വൃത്തിയാക്കുക എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത് ഇതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മറ്റു കാര്യങ്ങളിലിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അവൻ പഠിക്കുന്ന പ്രായമാണെങ്കിൽ, അതായത് അവന്റെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അവൻ സ്വന്തം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആളുകളോട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും, അതായത് അപ്പൊ സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ നമ്മൾ സ്മൈൽ ചെയ്യുക, അതുപോലെ തന്നെ അവരോട് കുശല അന്വേഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് സമൂഹവുമായിട്ട് കുഞ്ഞ് നന്നായിട്ട് മിംഗിൾ ചെയ്യത്തക്ക രീതിയിൽ അവന് എന്ത് ചെയ്യുക, നിങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ആദ്യം വേണ്ടത്. പിന്നെ ഒക്കെ താനേ വന്നുകൊള്ളൂ. ഓക്കെ, നമ്മളൊരു വ്യക്തി നല്ല രീതിയിലാണ് നമ്മൾ വളരുന്നതെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് താനേ വന്ന് ചേരും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പൗലോ കൊയ്ലോയുടെ ഒരു വാചകം ഉണ്ടല്ലോ, എന്തായിരുന്നു അത് ആർക്കെങ്കിലും അറിയാമോ? പൗലോ കൊയ്ലോ കേട്ടിട്ടില്ലേ നിങ്ങള്? പൗലോ കൊയ്ലോനെ കുറിച്ചിട്ട് എന്തായിരുന്നു അയാൾ പറഞ്ഞത്? നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പ്രകൃതിക്കുമെന്നല്ലേ. ആ, നമുക്ക് നമ്മുടെ ഉള്ളിൽ തീവ്രമായിട്ടൊരു ആഗ്രഹം, പ്രകൃതി പോലും അതിന് നമ്മുടെ കൂടെ നിൽക്കുന്നാണ് പറയുന്നത്. ആഗ്രഹം എന്നുള്ളത് തീവ്രമായിരിക്കണം, എന്നാൽ മാത്രമാണ് പ്രകൃതി അല്ലെങ്കിൽ ആ ഒരു നേച്ചർ നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അത് ശരിയാണ്, അതായത് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം, നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോ നിങ്ങൾക്ക് എന്താവണം എന്നാണോ ആഗ്രഹം ഉള്ളത്, അത് തീവ്രമാണെങ്കിൽ അത് ഒരു നാള് നടക്കും എന്നാണ് പറയുന്നത്. അതിന് പ്രകൃതി നമ്മുടെ കൂടെ നിൽക്കും എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത് കുട്ടികളുടെ കാര്യം സംബന്ധിച്ചാണ്. മൊബൈൽ ഫോൺ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കാണിച്ചുകൊണ്ട് കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കരുത്. അങ്ങനെ ചെയ്യാറുണ്ടോ ആരെങ്കിലും? ഇല്ല മാം. ഇല്ല, ആരും ചെയ്യിപ്പിക്കാറില്ല അല്ലെ. എന്നാ മോനെ മൊബൈൽ ഫോൺ എന്നാ പിടിച്ചോ, കണ്ടോ, എന്നാ ഭക്ഷണം കഴിച്ചോ, അങ്ങനെ ചെയ്യിപ്പിക്കരുത് കേട്ടോ. കുട്ടികൾ ചിലപ്പോ ഭക്ഷണം കഴിക്കാനായിട്ട് മടി ഉണ്ടാവും ചില കുഞ്ഞുങ്ങൾക്ക്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ എന്താ പറയാ, വാശി പിടിക്കും അല്ലെ, ഭക്ഷണം കഴിക്കാൻ വാശി പിടിക്കും. അപ്പൊ നമ്മൾ പറയും, എന്നാ വീഡിയോ ഗെയിം കണ്ടോ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു വീഡിയോ കണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഗെയിംസ് ഒക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് നോക്കും. അപ്പൊ അതൊരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ടി വി കണ്ടുകൊണ്ടൊക്കെ എന്ത് ചെയ്യരുത്, നമ്മള് ഭക്ഷണം കഴിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ പ്രൊമോട്ട് ചെയ്യരുത്. ചില കേസിൽ എന്താണ്, തൊണ്ടേ കുടുങ്ങിയൊക്കെ എന്ത് ചെയ്യാം, മരണം വരെ സംഭവിക്കാം. ടി വി കണ്ടുകൊണ്ട് തൊണ്ടേ കുടുങ്ങി മരിച്ച കേസുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ള ഭക്ഷണങ്ങൾ, പൊറോട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ, കഴിക്കാൻ കഴിവതും എന്ത് ചെയ്യാം, അതൊക്കെ ഒഴിവാക്കുക. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാല് നമുക്കറിയില്ല പെട്ടെന്ന് എന്താ സംഭവിക്കുക. എന്നൊരു ഡോക്ടർ ഞങ്ങളുടെ ഇവിടെ മരിച്ചിട്ടുണ്ട്, ഇപ്പോഴല്ല, രണ്ടു മൂന്ന് വർഷം മുമ്പ്. അവര് ഡോക്ടറാണ്, യുവ ഡോക്ടറാണ്. ഓക്കെ, അധികം വയസ്സൊന്നും ഇല്ല, 10-30 വയസ്സൊക്കെ ഉള്ളൂ. ആ ഡോക്ടർ പൊറോട്ട കുടുങ്ങി, അതായത് ഹോട്ടലിൽ നിന്ന് പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കെ അത് ശ്വാസനാളത്തിൽ കുടുങ്ങിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചവച്ചരച്ച് തന്നെ ഭക്ഷണം കുഞ്ഞുങ്ങളെ കഴിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ചെറുപ്പത്തിലേക്കാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക, എന്താ ഭക്ഷണം കഴിക്കുമ്പോ സംസാരിക്കാതെ ഭക്ഷണം കഴിക്കുക, ആ സംസാരിക്കാതെ ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയുമാണ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് കേട്ടോ. കേക്കാണ്ട് മാം. ആ പറയാ, പറഞ്ഞോളൂ രമ്യ.
ഭംഗിയാണ്, സൗണ്ട് ഇല്ല, പക്ഷെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണ്ട് മാം. എന്റെ മൂത്ത മോൾക്ക് ഇപ്പൊ 7 വയസ്സായി. ആൾക്ക് 2 വയസ്സുള്ളപ്പോ പനി കപ്പക്കെട്ടൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, തൃശ്ശൂര് അശ്വിനി ഹോസ്പിറ്റലില്. അത് കഴിഞ്ഞ് ഒരു 7 ദിവസം കഴിഞ്ഞു മോളുടെ കുറഞ്ഞു, ആന്റിബയോട്ടിക് ഒക്കെ കഴിഞ്ഞു. അപ്പോ ഡോക്ടർ വന്നിട്ട് 7-ാമത്തെ ദിവസം വന്നിട്ട് ആള് ഡിസ്ചാർജ് ചെയ്ത് തന്നു. അപ്പൊ ഞാനുണ്ട്, ഹസ്ബൻഡും ഉണ്ട്, മോളുണ്ട്. അപ്പൊ ഡോക്ടർ അങ്ങനെ എഴുതി തന്നു പോയി. അപ്പൊ തന്നെ എൻ്റെ ഒരു കസിൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ പെട്ടെന്ന് ബില്ലാവണമെങ്കിൽ വൈകുന്നേരം ആവണം. അപ്പൊ ആ കുട്ടി അവിടെ വർക്ക് ചെയ്യുന്ന കാരണം പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കയ്യില് ബില്ല് കിട്ടി. അപ്പൊ ബില്ല് വന്ന് റൂമില് കൊണ്ടുവന്ന് തന്നു. അപ്പൊ ബില്ലടയ്ക്കാൻ വേണ്ടിട്ട് ഹസ്ബൻഡ് ക്യാഷ് ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ ബില്ല് പിന്നെ മരുന്നുകൾ തിരിച്ചു കൊടുക്കാണ്ടായിരുന്നു. അപ്പോ അത് ഒക്കെ നോക്കുകയായിരുന്നു. അപ്പൊ എന്നോട് മോള് പറഞ്ഞു മാമു വേണമെന്ന്. അപ്പൊ ഞാൻ മാമു എടുക്കാൻ വേണ്ടിയിട്ട് റൂമിൽ തന്നെ എന്താ പറയാ ഇത്തിരി നീങ്ങിയിട്ട് ഷെൽഫോളുണ്ട്, അപ്പൊ അവിടെ വെച്ചിണ്ടായിരുന്നു, വലിയ റൂമാണ്. അപ്പോ ഞാൻ ചോറെടുക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് എടുത്ത് ചോറെടുക്കാൻ നിന്നു. ഹസ്ബൻഡ് ഈ ക്യാഷ് ഒക്കെ എടുത്ത് ബില്ലൊക്കെ എടുത്ത് മരുന്ന് മാറ്റാൻ അതൊക്കെ എടുക്കാൻ നിന്നു. മോളിപ്പോ കട്ടിലും വരുന്നു പറഞ്ഞു. അപ്പൊ അവളെ നിലത്തിരുത്തി, മോളിന്ന് വീഴണ്ടെന്ന് വെച്ച് നിലത്തിരുത്തി വെച്ചു. അവളുടെ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു, താറാവ് കുട്ടി പിന്നെ മങ്കി അങ്ങനെ കുറച്ച് ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതില് താറാവ് ഇത്തിരി വലുതായിരുന്നു. അപ്പൊ അവൾ എന്ത് ചെയ്തു, നമ്മുടെ റൂമിൽ ഷെൽഫ് ഉണ്ടാവില്ലേ, ഒരു ടേബിളും ഷെൽഫും കൂടിയിട്ട്, എല്ലാ ഹോസ്പിറ്റലിലെ റൂമുകളിൽ കണ്ടിട്ടില്ലേ മാം, ഒരു ടേബിളും ഷെൽഫും കൂടിയിട്ട് സ്റ്റീലിന്റെ പോലെ. അപ്പൊ അവള് ആ നേരം കൊണ്ട് അവള് ആ ഷെൽഫ് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്ക് റൂം കിട്ടുമ്പോ തന്നെ പൂട്ടിണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങൾ അത് വലിയ റൂമായ കാരണം അത് ആ ഷെൽഫിൽ ഒന്നും വെച്ചിരുന്നില്ല. അവള് പെട്ടെന്ന് എന്തോ അവളുടെ ആ ടോയ്സിലെ ആ താറാവ് കുട്ടീനെ അതിന്റെ ഉള്ളിൽ കിട്ടു, ഇട്ട വഴിക്ക് ആള് കടന്നു അതിന്റെ ഉള്ളിലേക്ക്. പക്ഷെ പുറമെ നിന്ന് കാണുമ്പോ നല്ല വിസ്താരമുണ്ട്, ഉള്ളിക്ക് കടന്നതും താറാവിന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാന്നാണ് ആള് വിചാരിച്ചത്, പക്ഷെ ഇങ്ങോട്ട് കടക്കാൻ പറ്റിയില്ല. ഞാൻ തൊട്ട് പിന്നീടുണ്ട്, ഹസ്ബൻഡ് തൊട്ടടുത്തുണ്ട്, അവള് ആള് ഇട്ടതും കേറിയ ആള്. അപ്പോ മോള് എന്താ പറയാ അവള് പേടിച്ച് കരഞ്ഞു. ഞാനും എന്റെ ഹസ്ബൻഡും ഉണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഓടിപ്പോയിട്ട് തൊട്ടടുത്താണ് സിസ്റ്റേഴ്സിന്റെ റൂം, അവരെ പോയി വിളിച്ചു, എല്ലാവരും വിളിച്ചു. ഡോക്ടർ ഡിസ്ചാർജ് തന്നിട്ട് അധികം നേരമായിട്ടില്ല, വീട്ടിൽ പോകാൻ വേണ്ടി മാമു വേണമെന്ന് പറഞ്ഞു മാമു എടുക്കാൻ നിന്നത്. ആള് പൈസ അടയ്ക്കാനും മരുന്നുകൾ കുറെ മാറ്റാണ്ട്, അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടിട്ട് അത് എടുക്കുകയായിരുന്നു. കട്ടിലിന്റെ മുകളിൽ നിന്ന് ആള് വീഴണ്ട ഇത്തിരി കുറുമ്പുണ്ടായിരുന്നു ആ സമയത്ത്, അപ്പൊ വീഴണ്ടെന്ന് വെച്ച് നിലത്തിറക്കി വെച്ചതാണ്. അപ്പോ ഇതിന്റെ ഉള്ളിലേക്ക് ടോയ്സ് ഇട്ട് നമ്മൾ വിചാരിക്കില്ല, ടോയ്സ് ഇട്ടാലും കൈ എത്തിച്ച് എടുക്കാൻ ആള് അത് തുറക്കാറേ ഇല്ല, അത് കൂട്ടിണ്ടായിരുന്നില്ല. ആള് അതിന്റെ ഉള്ളിക്ക് കേറി, എന്താ തോന്നിയെന്ന് അറിയില്ല, ഇങ്ങോട്ട് കിട്ടണില്ല കുട്ടീനെ. എന്താ പറയാ ആകെ കരഞ്ഞു ഞാനൊക്കെ, എല്ലാവരും ഓടി വന്നു, സിസ്റ്റേഴ്സും അതെല്ലാവരും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇനി ഫയർഫോഴ്സിനെ വിളിക്കുക വേണ്ടേ, ലിഫ്റ്റ് ഓപ്പറേറ്ററെ വിളിച്ചിട്ട് അത് എന്താ പറയാ വെട്ടി പൊളിക്കുക വേണ്ട, അത് അതിനൊന്നും സമയവും ഇല്ല. കുട്ടി അതിന്റെ ഉള്ളിൽ കിടന്ന് എന്താ പറയാ ശ്വാസം കിട്ടാത്ത പോലെ, അതിന്റെ ഉള്ളില് അത്ര വിസ്താരമില്ല, പുറമെന്ന് നോക്കുമ്പോ നല്ല വിസ്താരമുണ്ട്, പക്ഷെ ഉള്ളില് ഒരു എഡ്ജൊക്കെ ഉള്ള പോലെയാണ്. അത് അതിന്റെ ഉള്ളില് സ്ഥിര സ്ക്രൂ ഒക്കെ ഉണ്ട് 4 ഭാഗത്തും. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കുട്ടിയുടെ തല്ലിയാണെങ്കിൽ ഇങ്ങനെ അമ്മങ്ങിയിരിക്കുക, കുട്ടിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തോ എൻ്റെ എന്താ പറയാ ഹസ്ബൻഡിന് ദൈവം ഒരു ധൈര്യം കൊടുത്തു എന്ന് പറഞ്ഞ പോലെ ആള് പതുക്കെ എല്ലാ ഡോക്ടേഴ്സും എല്ലാവരും ഓടി വന്നു. പക്ഷെ ആർക്കും എന്താ ചെയ്യണ്ടേ, കുട്ടീനെ ഇങ്ങനെ പുറത്തെടുക്കണ്ടേ എന്നുള്ള ഒരു ഇതാ നേരത്തെ ആർക്കും തോന്നണില്ല. എല്ലാവരും വന്നവരും വന്നവര് ഓളി ഇടലും കരച്ചില്ല. പക്ഷെ ആൾക്ക് തന്നെ ദൈവം ഒരു ധൈര്യം കൊടുത്തിട്ട് ആളെന്നെ പതുക്കെ 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 തല്ലിയും കൈയും കാലും ഒക്കെ പതുക്കെ പതുക്കെ എടുത്ത് അങ്ങനെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് കുട്ടീനെ പുറത്തെടുത്തു. ഒരു 10 മിനിറ്റ് ഒക്കെ വൈകി ഇങ്ങനെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് വേറെ അത്യാപത്തൊന്നും വന്നില്ല. അപ്പൊ തന്നെ ഞങ്ങളെ സാറ് പോയിണ്ടായിരുന്നില്ല, സാറാണിങ്ങനെ ഡിസ്ചാർജ് തന്ന വഴിക്ക് പോവെന്ന് പറഞ്ഞു, മരുന്നൊക്കെ സിസ്റ്റേഴ്സിന്റെ എഴുതി കൊടുക്കാം, അപ്പൊ നിങ്ങളത് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പോയി. ആ നേരത്താണെങ്കിൽ സാറിന്റെ അടുത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോടി, NICU കൊണ്ടുപോടി, NICU സാറുണ്ടാവും എന്ന് പറഞ്ഞു. NICU കൊണ്ടുപോടി ഞാനും ഹസ്ബൻഡും സിസ്റ്റേഴ്സും എല്ലാവരും കൂടിയിട്ട്. അവിടെ ചെന്നപ്പോ അവര് ഐസ് ബാഗ് വെക്കാൻ പറഞ്ഞു, എന്നിട്ട് ഒബ്സർവേഷനില് ICUല് ഒരു പകുതി ഒരു 6-7 മണിക്കൂർ ICUല് കിടത്താൻ പറഞ്ഞു NICUല്. അങ്ങനെ അവിടെ കിടത്തി, തലയൊക്കെ എന്താ പറയാ ഇങ്ങനെ ഒരു വയലറ്റും പച്ച പോലത്തെ കളറൊക്കെ ആയി തലയുടെ പിന്നിയിലൊക്കെ. അപ്പോ ആകെ ടെൻഷനായി, അന്നത്തെ ഒരു ദിവസം മുഴുവൻ NICUല് കിടത്തി. എന്നിട്ട് പിന്നെ എന്താ പറയാ ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും ഒരു ആപത്തുണ്ടായില്ല, ഛർദ്ദിക്കാൻ പാടില്ല പറഞ്ഞു ഡോക്ടർ.
ഇത് ഇതേപോലെ ആർക്കും ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങളെ നോക്കണ ഒരാൾക്ക് ഇന്നലെ വരെ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല, ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, ആരും ഇങ്ങനെ കേറുന്ന അറിയില്ല. ഇനി കുട്ടികളുടെ പീഡിയാട്രിക് വാർഡിലും റൂമുകളിലും ഇനി ആ ഒരു ടേബിൾ ഒഴിവാക്കാൻ അന്ന് പറഞ്ഞു ആ ഹോസ്പിറ്റലില്. അപ്പോൾ ഹലോ മാം, ഒരു കാര്യം ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ഹലോ മാം. ഹലോ മാം, ഞാൻ എന്റെ കേരള വർക്ക് ചെയ്യണതേ ഒരു പ്ലേ സ്കൂളിലാണ്. അപ്പൊ അവിടെ ഒരു കുട്ടീനെ കൊണ്ടുവന്നായിരുന്നു, കെ ജി ഗ്രൂപ്പാണ് കുട്ടി, ഒരു 3 വയസ്സ് കഴിഞ്ഞു. ആള് എൽ കെ ജി ഒക്കെ പോയതാന്ന് പറയുന്നുണ്ട്, പക്ഷെ വന്നിട്ട് കരച്ചില് തന്നെ കരച്ചിലാണ്, കരച്ചിൽ അങ്ങോട്ട് നിർത്തുന്നില്ല, ഭയങ്കര കരച്ചില്, കരച്ചില് ഭയങ്കര കരച്ചില്, എന്ത് ചെയ്തിട്ട് നിർത്തുന്നില്ല. ഞങ്ങൾ പല പ്രാവശ്യം നോക്കി, ഒരു രക്ഷയില്ല. അതിന് എന്തെങ്കിലും വഴി ഉണ്ടോ, പോം വഴി വല്ലതും ഉണ്ടോ മാം? ഹലോ ഹലോ മോളെ, അത് ഞാൻ പറയാം കേട്ടോ, എന്താന്ന് വെച്ചാൽ പറയാം, എനിക്കത് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ. മാം, എന്റെ നമ്പർ എന്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു, ഫോൺ ഇതായിപ്പോ, ഒന്ന് പറയോ നമ്പർ തരാം കേട്ടോ. ക്ലാസ്സിൽ എന്തായാലും പറയാം. ഓക്കെ ഓക്കെ, ഇന്ന് കൊണ്ടൊന്ന് ആക്കിയുള്ളൂ അവളെ. അപ്പൊ നാളെ ഇത് തന്നെയാണെങ്കിൽ സ്ഥിതി ഭയങ്കര ബുദ്ധിമുട്ടാവും. എന്തായാലും പറയാം. ആ ഓക്കെ.